السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن. وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن. كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا لهف قلبي على مال أجود به على المقلين من أهل المروات. إن اعتذاري إلى من جاء يسألني ما ليس عندي لمن إحدى المصيبات. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم. ആദരണീയരായ സയ്യിദ് അലി ബാഫഖി തങ്ങൾ, ഹഫിളഹുല്ലാഹു വറഅഹു വതവ്വല ഉംറഹു മഅ സിഹ്ഹത്തി വൽ ആഫിയ, മറ്റ് സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സൂറത്തുൽ ഫജ്റിലെ പരിശുദ്ധമായ ആയത്തുകൾ നാം 14 ആയത്തുകൾ നമ്മൾ സംസാരിച്ചു. ഇനി ബാക്കിയുള്ളത് ഇന്നും നാളെയുമായി നമുക്ക് സംസാരിച്ച് മുഴുമിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ട്, വൽ ഫജർ എന്ന ആ ഒരൊറ്റ ആയത്ത് അത് 70 ദിവസം പറഞ്ഞാൽ തീരുന്നതല്ല. അതിന് മാത്രം അർത്ഥഗർഭമാണ്, ചിന്ത വികസിപ്പിക്കാൻ അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അങ്ങനെ ചിന്തിക്കാനുള്ള പല കാര്യങ്ങളും ചിന്തിപ്പിക്കുന്ന വിധം സത്യം ചെയ്തുകൊണ്ട് തെറ്റ് ചെയ്ത ആളുകളായ വ്യക്തികളെ ശിക്ഷിക്കപ്പെടും എന്നാണ് സത്യം ചെയ്തുകൊണ്ട് ബോധ്യപ്പെടുത്തിയത്. അതിൻ്റെ ഭൗതികമായ ലോകത്ത് ദുനിയാവിൽ തന്നെ ശിക്ഷ കിട്ടിയ മൂന്ന് സമൂഹത്തെയാണ് ശേഷം അള്ളാഹു തആല എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അവർക്ക് ശിക്ഷ ഇറക്കിയ സംഭവങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായി നാം പറഞ്ഞു. അത് ഈ ലോകത്തുള്ള ശിക്ഷയാണ്, പാരത്രിക ലോകത്തുള്ളത് വേറെയുണ്ട്. ഈമാനില്ലാതെ തെറ്റുകൾ ചെയ്ത് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചിട്ടുള്ളവർ അവർക്ക് എന്നും പാരത്രിക ലോകത്ത് ശിക്ഷ മാത്രമാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നക ലബിൽ മിർസാദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പതിസ്ഥാനത്താണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് രഹസ്യങ്ങളോ പരസ്യങ്ങളോ ആയി എന്ത് ചെയ്യുകയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. പാരത്രിക ലോകത്തും അതിനെ സംബന്ധിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഈ ലോകത്ത് അവനതറിയുന്നുണ്ട്. അതനുസരിച്ച് അവൻ്റെ തീരുമാനപ്രകാരം അവൻ ചെയ്യാൻ ഉദ്ദേശിച്ചതെല്ലാം ചെയ്യുന്നുമുണ്ട്. അത് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പാരത്രിക ലോകത്ത് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ നമുക്ക് കാണാം, ഇമാം ഇബ്നു കഥീർ അതുപോലെ ഖുർത്തുബി തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാർ എഴുതി വെച്ചതായി കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ജഹന്നമിന് ഏഴ് പാലങ്ങൾ വെച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ പാലത്തിൻ്റെ സമീപത്ത് ഈമാനിനെ സംബന്ധിച്ചാണ് ചോദ്യം. രണ്ടാമത്തെ ഇതിൻ്റെ അടുത്തെത്തുമ്പോൾ നിസ്കാരത്തെ സംബന്ധിച്ചാണ് ചോദ്യം. മൂന്നാമത്തെ പാലത്തിനടുക്കലെത്തുമ്പോൾ സക്കാത്തിനെ കുറിച്ചാണ് ചോദ്യം. നാലാമത്തെ ഇതിൻ്റെ അടുത്ത് എത്തുമ്പോൾ റമദാനിലെ നോമ്പിനെ കുറിച്ചാണ് ചോദ്യം. അഞ്ചാമത്തെ സ്ഥലത്തുമ്പോൾ ഹജ്ജ് ഉംറയെ സംബന്ധിച്ചാണ് ചോദ്യം. അതെല്ലാം കഴിഞ്ഞാൽ ആറാമത്തെ സ്ഥാനത്തെത്തുമ്പോൾ കുടുംബബന്ധം ചേർക്കുന്നതിനെ സംബന്ധിച്ചാണ് ചോദ്യം. അതും കഴിഞ്ഞ് ഏഴിൻ്റെ അടുക്കലെത്തിയാൽ ചെയ്തിട്ടുള്ള അക്രമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് ചോദ്യം. അവിടെയാണ് അക്രമം ചെയ്തവർക്ക് പകരം നൽകപ്പെടുന്ന, അതിന് പകരം ചെയ്യാൻ അവസരം കൊടുക്കുന്ന ഒരു രംഗം. ഈ സംഭവങ്ങളെല്ലാം വിവരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ളഹാഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വിവരിച്ചുകൊണ്ട് ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ റബ്ബ് മിർസാദിലുണ്ട് എന്ന് പറഞ്ഞു. അതിനെ സംബന്ധിച്ച് ഇമാമിങ്ങൾ രേഖപ്പെടുത്തി. അള്ളാഹുവിന് സ്ഥലം ഇല്ലല്ലോ, സ്ഥലങ്ങളെല്ലാം അള്ളാഹു സൃഷ്ടിച്ചതാണല്ലോ, അള്ളാഹുവിന് മാറ്റവും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിൻ്റെ തീരുമാനവും അള്ളാഹുവിൻ്റെ ഉദ്ദേശവും അള്ളാഹുവിൻ്റെ ഓർഡറും അള്ളാഹുവിൻ്റെ ഹിക്മത്തും അള്ളാഹുവിൻ്റെ കേൾവിയും കാഴ്ചയും എല്ലാം നിങ്ങൾ എവിടെ എത്തിയാലും അവിടെ എല്ലാം ഉണ്ട്. ആർക്കെങ്കിലും മെല്ലെ അങ്ങനെയങ്ങ് സ്വർഗത്തിലേക്ക് ചുളിവിൽ കടന്നു കളയാമെന്ന ധാരണ ഒരാൾക്കും ആവശ്യമില്ല, ഉണ്ടാകാൻ നിർവാഹമില്ല. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് അള്ളാഹു മനുഷ്യന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് പറയുന്നത്. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു فأكرمه ونعمه فيقول ربي أكرمن. മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാകുന്ന അവന്റെ റബ്ബ് പരീക്ഷണം നടത്തിയാൽ അങ്ങനെ അവനീ ഭൂമിലോകത്ത് അതാ നല്ല സ്ഥാനം നൽകിയാൽ
വനഅമഹു സുഖസൗകര്യം നൽകിയാൽ ഫയഖൂലു റബ്ബി അക്രമൻ അവൻ പറഞ്ഞേക്കും റബ്ബി അക്രമൻ എന്റെ റബ്ബ് എന്നെ ആദരിച്ചു ബഹുമാനിച്ചു എനിക്ക് കറാമത്ത് നൽകി എന്ന് പറഞ്ഞേക്കും എന്നാൽ അമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു നിലക്ക് പരീക്ഷിച്ചാൽ പരീക്ഷ രണ്ട് വിധമാണ് കൊടുത്തുകൊണ്ടുള്ള പരീക്ഷയുണ്ട് അനുഗ്രഹം നൽകിക്കൊണ്ടുള്ള പരീക്ഷയുണ്ട് അതേസമയത്ത് പ്രയാസം കൊടുത്തുകൊണ്ടുമുള്ള പരീക്ഷയുണ്ട് അങ്ങനെ പ്രയാസം കൊടുത്തുകൊണ്ടുള്ള പരീക്ഷ നടത്തിയാൽ ഫഖദറ അലൈഹി റിസ്ഖഹു അങ്ങനെ അവന്റെ ഉപജീവനം അല്ലാഹു തആല കുടുസാക്കിയാൽ ഫയഖൂലു റബ്ബി അഹാനൻ അവൻ പറയും എന്റെ റബ്ബ് എന്നെ നിസ്സാരനാക്കിയിരിക്കുന്നു എന്നെ വകവച്ചില്ല എന്റെ റബ്ബ് എന്നെ നിസ്സാരനാക്കിയിരിക്കുന്നു നിന്ദ്യനാക്കിയിരിക്കുന്നു എന്ന് പറയും അല്ലാഹു പറയാണ് ഖല്ല ആ പറയുന്നതൊന്നും ശരിയല്ല ആ പറയുന്നതൊന്നും ശരിയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഒരാൾക്ക് കുറെ അനുഗ്രഹങ്ങൾ അഥവാ കുറെ പണമോ അധികാരമോ ജനങ്ങൾക്കിടയിൽ സ്ഥാനമോ അതുപോലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് കുറെ ഫലങ്ങളോ വല്ലതും കിട്ടുമ്പോൾ അതിന്റെ പേരിൽ അവൻ അഹങ്കരിച്ച് എന്നെ അള്ളാഹ് ബഹുമാനിച്ച വകയിലാണ് എനിക്കിതൊക്കെ കിട്ടുന്നതെന്ന് ചിന്തിക്കുന്നത് ശരിയല്ല അതേപോലെ ഈ ഭൂമിയിൽ ഞെരിക്കമോ ബുദ്ധിമുട്ടോ രോഗമോ നഷ്ടമോ കഷ്ടമോ എന്തെങ്കിലും റബ്ബ് കൊടുക്കുമ്പോഴേക്ക് അത് എന്നെ നിസ്സാരപ്പെടുത്തി എന്ന് ചിന്തിക്കുന്നതും ശരിയല്ല കല്ല ആ രണ്ട് ധാരണയും ശരിയല്ല ആ പറയുന്നതും ശരിയല്ല അങ്ങനെ പറയൽ വേണ്ട എന്താണ് സുഹൃത്തുക്കളെ പരിശുദ്ധ ഖുർആൻ വേറെ ഒരു സ്ഥലത്ത് പറഞ്ഞു ഓമിനന്നാസി ജനങ്ങളിലുണ്ട് ചിലർ അവർ അല്ലാഹുക്ക് ഇബാദത്ത് എടുക്കുന്നുണ്ട് പക്ഷേ അവര് ഒരു വക്കിലുള്ളവരാണ് ഒരു ഉറച്ച വിശ്വാസമുള്ളവരല്ല അവര് അതേ ഒരു കൃത്യമായ വിശ്വാസം അല്ലാഹുവിനെ സംബന്ധിച്ച് അവർക്കില്ല സംശയമാണ് അത്തരം ആളുകളുടെ സ്വഭാവം എന്താണ് ഫൈൻ അസാബഹു ഖൈറുൻ അവർക്കൊരു നന്മ കിട്ടിയാൽ അതോടെ അവർക്ക് മനസ്സിന് വലിയ സമാധാനമായി പോയി ഞാൻ രക്ഷപ്പെട്ടു പോയി ഞാൻ ശരിയായി പോയി എനിക്ക് പഠിച്ചവന്റെ അംഗീകാരം കിട്ടിപ്പോയി എന്നൊക്കെയുള്ള ധാരണയാണ് വൈനസാബത്തു ഫിതിന അതേ സമയത്തൊരു പരീക്ഷണം നടക്കുമ്പോൾ അവനതാ മുഖം തിരിച്ചു പോവുകയാണ് എന്തേ പഠിച്ചവൻ അങ്ങനെ ചെയ്യാൻ ഈ രോഗമെന്തിനെ എനിക്ക് തന്നത് എന്നോടെന്താ പഠിച്ചവനിങ്ങനെ ചെയ്യാൻ എന്നെ എന്തേ അള്ളാഹു തആല നിസ്സാരപ്പെടുത്തിയത് ഇത്തരത്തിലുള്ള ഈമാനില്ലാത്ത ചോദ്യങ്ങൾ അവന്റെ മനസ്സിലേക്ക് കുതിച്ചു വരികയാണ് അതൊരു പരിപൂർണ ഈമാനുള്ള മനുഷ്യന് അനുയോജ്യമല്ല ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ വളരെ വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ് പല കാരണത്താലും അവന്റെ ആ ചിന്ത തെറ്റാണ് ഒരു കാരണം പറയട്ടെ ഈ ഭൂമിലോകത്ത് അല്ലാഹു തആല കൊടുക്കുന്ന പണമുണ്ടല്ലോ അധികാരമുണ്ടല്ലോ ജനങ്ങൾക്കിടയിലുള്ള ബഹുമാനമുണ്ടല്ലോ സ്ഥാനമുണ്ടല്ലോ അതെല്ലാം ആഖിറത്തിൽ ലഭിക്കുന്നതിലേക്ക് തുലനം ചെയ്തു നോക്കിയാൽ ആഖിറത്തിൽ കിട്ടുന്നതിനോട് തുലനം ചെയ്തു നോക്കിയാൽ ഒരു മുഅ്മിനായ മനുഷ്യന് ആഖിറത്തിൽ അല്ലാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങളോട് ഇവിടെ കിട്ടുന്ന എത്ര വലിയ സ്ഥാനമാണെങ്കിലും ശരി അതൊന്ന് തട്ടിച്ചു നോക്കിയാൽ അതുപോലെ ആഖിറത്തിൽ പരാജയപ്പെടുന്നവന് കിട്ടുന്ന ശിക്ഷയും വിഷമവും ഉണ്ടല്ലോ അതിലേക്ക് ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ തട്ടിച്ചു നോക്കിയാൽ കൽ ഖത്റതി ഫിൽ ബഹരി കൽ
കടലിലുള്ള ഒരു തുള്ളി പോലെ മാത്രമാണ്. ഇവിടെ നമുക്കറിയാം കരയേക്കാൾ കൂടുതൽ കടലാണ് ലോകത്ത്. ആ ഭൂമിയിലുള്ള കടലിൽ ഒരു തുള്ളി, അതെത്ര ചെറുതാണെന്ന് പറയേണ്ടതില്ലല്ലോ. അതുപോലെ ഈ ഭൂമിയിൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളതെത്ര വലുതായി കണ്ടാലും അത് ആഖിറത്തിൽ ലഭിക്കുന്ന നന്മയുടെ മുമ്പിൽ വെറും കടലിലെ ഒരു തുള്ളിയാണ്. ഇവിടെ ഒരു മനുഷ്യനുണ്ടാകുന്ന പ്രയാസങ്ങൾ അതെത്ര വലുതായി നിങ്ങൾക്ക് തോന്നിയാലും പാരത്രീക ലോകത്ത് പരാജയപ്പെടുന്നവനുണ്ടാകുന്ന പ്രയാസം കൊള്ള തട്ടിച്ചു നോക്കിയാൽ അത് കടലിലെ ഒരു ചെറിയ തുള്ളിയാണ്. അതുകൊണ്ട് ഒരിക്കലും തന്നെ ഇവിടെ കുറെ കിട്ടിയവൻ പടച്ചവൻ എന്നെ ബഹുമാനിച്ചു എന്ന് വിചാരിക്കാനും വകുപ്പില്ല. അതേപോലെ ഇവിടെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ല എന്നെ നിസ്സാരപ്പെടുത്തി എന്ന് പറയാനും വകുപ്പില്ല. രണ്ടാമതായി ഇമാം റാസി റളിയല്ലാഹു വിശദീകരിക്കുകയാണ്, ഈ ഭൂമിയിൽ ഒരാൾക്ക് ദുന്യാവിൽ കുറെ സ്ഥാനം കിട്ടുന്നത് കൊണ്ട് അല്ലെങ്കിൽ പണമോ അധികാരമോ മറ്റു വല്ല അനുഗ്രഹങ്ങളും ലഭിക്കുന്നത് കൊണ്ട്, അതേപോലെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ പ്രയാസം അനുഭവിക്കുന്നത് കൊണ്ട്, ഇത് രണ്ടുകൊണ്ടും രണ്ട് കക്ഷികളെയും അതിനർഹരാണെന്ന് വിധിക്കാൻ നിവൃത്തിയില്ല. കാരണം ഫൈന്നഹു തആല കതീറമ്മായു വസ്യുഅല നുസാതി വൽ കഫറ, അല്ലാഹു സുബ്ഹാനഹു വതആല പലപ്പോഴും തീരെ വിശ്വാസമില്ലാത്തവനും തീരെ തമ്മാടിയായി നടക്കുന്നവനും എല്ലാ തോന്നിവാസവും അക്രമവും ചെയ്യുന്നവനും അല്ലാഹു തആല ഭൂമിയിൽ ചിലപ്പോൾ നല്ല വിശാലമായ സ്ഥാനമാനങ്ങൾ കൊടുത്തേക്കും, പണവും അധികാരവും കൊടുത്തേക്കും. അതവൻ അർഹതയുണ്ടായിട്ടല്ല, പടച്ചവൻ അവൻ്റെ തീരുമാനപ്രകാരം ഇഷ്ടം പോലെ ചെയ്യുകയാണ്. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അവൻ്റെ സൃഷ്ടിയിൽ അവൻ്റെ അധികാരത്തിൽ അവൻ്റെ ഇഷ്ടം പോലെ ചെയ്യുന്നതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ലല്ലോ. അല്ലെങ്കിൽ അല്ലാഹു തആല അങ്ങനെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ചില രഹസ്യങ്ങൾ ഉണ്ടാകാം, ചില മസ്ലഹത്തുകൾ ഉണ്ടാകാം. ആ മസ്ലഹത്ത് നമുക്കറിയണമെന്നില്ലല്ലോ. ചെറിയ ഒരു കുട്ടി, ആ കുട്ടിക്ക് ഒരു സൂചി വെക്കേണ്ടതുണ്ട്. ആ സൂചി വെക്കാൻ കുട്ടി അനുവദിക്കുന്നില്ല. സൂചി വെക്കണമെന്ന് ഡോക്ടർ പറയുന്നു, ആ സൂചി വെക്കാൻ കുട്ടി അനുവദിക്കുന്നില്ല. കുട്ടി കരയുന്നു. അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് സുന്നത്ത് കർമ്മം നടത്തുന്നു, കുട്ടി അനുവദിക്കുന്നില്ല, കുട്ടി കരയുന്നു. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും, ഉമ്മ പറയുന്നു എന്നാൽ ഇപ്പൊ സൂചി വെക്കണ്ട, സൂചി വെക്കണ്ട എന്ന് പറയുമ്പോൾ ഉമ്മാക്ക് വല്ലാത്ത അലിവാണ് കുട്ടിയോട് എന്ന് നമ്മൾ വിധിക്കും. എന്നാ ബാപ്പ പറയുന്ന അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല. വിവരമുള്ള ഡോക്ടറാണ് ഇപ്പൊ സൂചി വെച്ചില്ലെങ്കിൽ കുട്ടിയുടെ ജീവനപകടമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് കുട്ടിയെ പിടിച്ചു വെക്കണം, സൂചി വെക്കണം. സുബ്ഹാനല്ലാഹ്, വിവരമില്ലാത്തവൻ മറുവശത്ത് നിന്ന് അതേപോലെയുള്ള വേറൊരു കുട്ടി അത് കണ്ടാൽ ആ കുട്ടി ഒരു പക്ഷേ വിധിക്കും, ഉമ്മാക്ക് അതാ മകനോട് എൻ്റെ അനുജനോട് വലിയ ഖേദമാണ്, ബാപ്പാക്കൊരു ഖേദവുമില്ല. ബാപ്പ വല്ലാത്ത കടുത്ത മനസ്സുള്ള ആളാണ് ബാപ്പ എന്ന് ചിലപ്പോൾ അതേ പ്രായത്തിൽ അഞ്ചോ ആറോ മാസം മാത്രം പ്രായം കൂടുതലുള്ള കുട്ടി വിധിക്കും. അതേസമയത്ത് ഉമ്മയെ സംബന്ധിച്ച് വലിയ ദയയാണെന്നും വിധിക്കും. കാരണം എന്താണ്? ഈ രണ്ട് കുട്ടികൾക്കും ഇതിന്റെ യാഥാർത്ഥ്യം അറിയില്ല. ഈ സൂചി വെക്കുന്നത് എന്തിനാണ്, ആർക്കാണ് ഗുണമെന്നറിയില്ല. ബാപ്പക്ക് കാരുണ്യമില്ലാഞ്ഞിട്ടല്ല, അതിനനുസരിച്ച് നീങ്ങാമെന്ന് പറയുന്ന ഉമ്മാക്ക് കാരുണ്യം കൂടുതലുള്ളത് കൊണ്ടുമല്ല. ഉമ്മാക്കും ചിലപ്പോൾ ദൗർബല്യം സംഭവിക്കുകയാണ്, വേണ്ടതുപോലെ ചിന്തിക്കാൻ കഴിയാതെ വരികയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ കാണുന്നില്ലേ, ചിലപ്പോൾ ചെറിയ കുട്ടികളെ കയ്യിൽ നിങ്ങൾ മൊബൈൽ ഫോണ് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹ്, അങ്ങനെ കൊടുക്കുന്ന കാരണത്താലാണ് പലപ്പോഴും നാലും അഞ്ചും ആറും ഏഴും ഒക്കെ വയസ്സുള്ള, ചിലപ്പോൾ രണ്ടും മൂന്നും വയസ്സുള്ള, ചിലപ്പോൾ അതാ അഞ്ചോ പത്തോ വയസ്സുള്ള കുട്ടികൾക്ക് ട്യൂമറും ക്യാൻസറും ഉണ്ടാകാൻ
വലിയ കാരണമാകുന്നതെന്ന് പ്രഗത്ഭരായ ഡോക്ടർമാർ, ക്യാൻസർ സെന്ററുകളിൽ നന്നായി ചികിത്സ നടത്തുന്ന ഡോക്ടർമാർ പറഞ്ഞ വിവരം, അതേ വീട്ടിലുള്ള ബാപ്പ വന്ന് പറഞ്ഞാൽ കുഞ്ഞൻ കരയുകയാണ്, നിങ്ങൾക്ക് എന്ത് പറഞ്ഞാൽ എന്താ കരയുന്നത് കാണുന്നില്ലേ എന്ന് ചോദിക്കുന്ന വിവരം കുറഞ്ഞ ചില ഉമ്മമാരില്ലേ? എന്തേ കാരണം ആ ഉമ്മക്ക് തൽക്കാലമുള്ള കരച്ചില പ്രശ്നം? ആ ഉമ്മ ഈ ഡോക്ടർ ചിന്തിക്കുന്നത് പോലെ, ബാപ്പ ചിന്തിക്കും പോലെ, ഈ കുട്ടി ഇപ്പോൾ കരഞ്ഞാൽ ഇവിടെ ഒന്നും വരാനില്ല, അത് കുറച്ച് കരഞ്ഞങ്ങ് നിർത്തും, രണ്ടോ മൂന്നോ ദിവസം കൊടുക്കാതിരുന്നാ പിന്നെ കരച്ചിൽ ഉണ്ടാകൂല. മുലകുടി മാറ്റിയത് അങ്ങനെയല്ലേ? അപ്പോഴും കരഞ്ഞിരുന്നില്ലേ? മാറ്റിയത് എങ്ങനെയാ? ശീലിപ്പിച്ചതല്ലേ? അതുപോലെ ചോദിച്ചാൽ കിട്ടൂല എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ആ കുട്ടി ചോദിക്കൂല. പക്ഷെ അതുവരെ ക്ഷമിച്ചു നിൽക്കാൻ ചില ഉമ്മമാർക്ക് കഴിയൂല, അവരുടെ ദൗർബല്യമാണത്. പക്ഷേ അവരാലോചിക്കുന്നില്ല, ഞാൻ നൊന്ത് പെറ്റ കുട്ടിക്ക് ഞാൻ ഈ മൊബൈല് കൊടുക്കുന്നതോടുകൂടി ആ കുട്ടിക്ക് ഞാൻ ക്യാൻസറാണ് സമ്പാദിച്ചു കൊടുക്കുന്നത്, ഞാൻ ട്യൂമറാണ് സമ്മാനിച്ചു കൊടുക്കുന്നത്. അത് വെറുതെ അല്ല, വിവരമുള്ള ഡോക്ടർമാരാണ് പറയുന്നത്. പക്ഷേ താൽക്കാലികമായ സുഖത്തിന്റെ മുമ്പിൽ, കുട്ടിയുടെ ചിരിയും കളിയും കാണുകയെന്ന സുഖത്തിന്റെ മുന്നിൽ ഈ വലിയ വിപത്ത് മറന്നു പോകുന്നു. ഇവിടെ ബുദ്ധിയുള്ളതും ചിന്തയുള്ളതും അറിവുള്ളവരും ഡോക്ടർമാർക്കാണോ? അല്ല. പെട്ടെന്ന് ഫോൺ എടുത്തു കൊടുക്കുന്ന ഉമ്മക്കാണോ? ആ ഡോക്ടർ പറഞ്ഞതുപോലെ കൊടുക്കരുതെന്ന് പറയുന്ന ബാപ്പക്കാണോ ഉമ്മക്കാണോ? ഇവിടെ ബുദ്ധിയുണ്ടോ നിങ്ങൾക്ക്? വൽ ഫജ്രി വലയാലിൻ അസ്ർ എന്ന സൂറത്ത് അല്ലാഹു സത്യം ചെയ്ത് അവസാനം ചോദിച്ചത് തന്നെ അതേ, ഈ സത്യങ്ങളിൽ ലിദീ ഹജർ, ബുദ്ധിയുള്ളവർക്ക് തെളിവുണ്ടെന്നാണ് പറഞ്ഞത്, ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. ബുദ്ധി എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ക്യാപ്റ്റനാണ്, ശരീരത്തിലെ ഏത് പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്ന ക്യാപ്റ്റനാണ് ബുദ്ധി. ബുദ്ധിക്ക് വലിയ പവറാ. മർബുൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ കുറച്ച് ചെറുപ്പക്കാർ വന്നു, കുറച്ച് വയസ്സന്മാരും ഉണ്ട്. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ സംസാരം തുടങ്ങി. മർബുൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, വയസ്സുള്ള ആളുകൾക്ക് ഉണ്ട് ഇവിടെ, അവരൊക്കെ പറയട്ടെ. പക്ഷേ ഈ ചെറുപ്പക്കാർ നല്ല കൃത്യമായി ന്യായം പറയുന്നു കേട്ടോ, അല്ലാതെ വെറും വായാടുത്തം പറയല്ല, ന്യായം പറയും. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, വയസ്സുള്ള ആളുകൾ പറയേണ്ടത് തന്നെയാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, വയസ്സ് കൂടുതലുള്ളതിനനുസരിച്ചാണ് വിഷയം നടക്കുന്നതെങ്കിൽ ഈ രാജ്യം ഭരിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളെക്കാണ് വയസ്സുള്ള ഒരുപാട് ആളുകൂടെ ഉണ്ട് കേട്ടോന്ന്, നിങ്ങളെക്കാൾ വയസ്സ് കുറേ കൂടുതലുള്ളവർ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആളുകളല്ല, നിയന്ത്രിക്കുന്നത് നിങ്ങളാ. മറ്റുള്ള വയസ്സുള്ള ആളുകളൊക്കെ മാറി നിന്നിട്ട് ഈ ചെറുപ്പക്കാരൻ വിഷയം പറയാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഭരണം അവർക്കാർക്കും ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വയസ്സന്മാർ പറയുന്നുണ്ട് ഇല്ല, അവിടെ പ്രായമുള്ളത് കൊണ്ട് മാത്രം കാര്യമായില്ല, പ്രായത്തിന് ബഹുമാനമുണ്ട്. പ്രായമുള്ളത് കൊണ്ട് മാത്രം ആയില്ല, അതിൻ്റെ കൂടെ ബുദ്ധി വേണം, വിവരം വേണം, അപ്പോഴാണ് അതിന്റെ ഫലം ലഭിക്കുന്നത്. മർബുൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, നിന്നെപ്പോലത്തെ എനിക്ക് പറയുന്നതിന് കുഴപ്പമില്ല, പറഞ്ഞോ. എല്ലാ ചെറുപ്പക്കാരും ഒരുപോലെയല്ല. നമ്മളെ ജീവരത്ര മുസ്ലിയാരുടെ അമ്മോശൻ, കുഞ്ഞേറ്റ് മുസ്ലിയാരാണെന്ന് തോന്നുന്നു, ജാജിരിക്കാരുടെ മകൻ ഷംസുൽ മാ കുതുബി തങ്ങളെ കൂട്ടാൻ പോയി ഒരു സ്ഥലത്തേക്ക്. ഞാൻ കേട്ടൊരു ചരിത്രമാണ്, ഇപ്പൊ ചെറിയ കുട്ടിയാണ്. കുത്തുബി തങ്ങൾ ചോദിച്ചു, മോനെ, എന്നെക്കാണ് ചെറിയാരും ഇല്ലേനോ അങ്ങ് നിങ്ങൾ അയക്കാൻ? അപ്പൊ ഈ കുഞ്ഞേറ്റ് മുസ്ലിയാർ ചോദിച്ചു, ജാജീരിക്കാരന്റെ മോനാണ്, അവരതിനെ വലിയ ആലിമാണ്, ആലിമിന്റെ മോനാണ്. അപ്പൊ മൂപ്പര് ചോദിച്ചു, ഓറ കൂട്ടാൻ വരണമെങ്കിൽ എത്ര വയസ്സാളി വേണ്ടിയെന്ന് ചോദിച്ചു. നീയാരാണോ? നീയാരെ മോനാന്ന് ചോദിച്ചു. ഞാൻ ജാജീരിക്കാരന്റെ മോനാണ്. ആ, അത് തന്നെയല്ലേ അങ്ങനത്തെ മറുപടി. അപ്പൊ എല്ലാരും ഒരുപോലെയല്ല, ആളുകൾക്ക് അത് വിത്ത് ഗുണം 10 അങ്ങനെയൊക്കെ ചില പവറുണ്ട്, അത് അംഗീകരിച്ചു കൊടുത്തേ പറ്റും. ബുദ്ധി എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്, അത് വയസ്സുകൊണ്ട് മാത്രം ലഭ്യമാകുന്നതല്ല. പക്ഷേ വയസ്സുള്ളവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് അവരെയൊക്കെ മറികടന്ന് എൻ്റെ വിവരക്കോടൊക്കെ നടപ്പാക്കണമെന്ന് യുവാക്കൾ തീരുമാനിക്കരുത്. പറയുന്നത് ബുദ്ധിപരമായിരിക്കണം, വൈജ്ഞാനികപരമായിരിക്കണം, ഫലവത്തായിരിക്കണം. അങ്ങനെ വരുമ്പോൾ ചെറുപ്പക്കാർക്കും പരിഗണന നൽകണം, അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ,
ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ച് വരുന്ന ലോകസൃഷ്ടാവായ അല്ലാ ഏത് ബുദ്ധിമാനും ബുദ്ധി കൊടുക്കുന്നവൻ അല്ലാഹുവല്ലേ? ആർക്കെന്ത് വിവരവും നൽകുന്നവൻ അല്ലാഹുവല്ലേ? ആ അല്ലാഹു തആല അവന്റെ ഹിക്മത്തുണ്ടോ നമുക്ക് മനസ്സിലാകുന്നു. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് ഒരാൾക്ക് വലിയ പണം കൊടുത്താൽ അവനതാ ആ പണം സദഖ ചെയ്ത് ആ പണം നല്ലതിന് ചെലവഴിച്ച് ആ പണം മുഖേന അവൻ ചിലപ്പോ സ്വർഗത്തിലേക്ക് പോകും. വേറെ ഒരാളോ അദ്ദേഹത്തിന് പണം കൊടുത്താൽ അയാൾ ധൂർത്തടിക്കും, അദ്ദേഹത്തിന് പണം കൊടുത്താൽ അയാൾ ഹറാമുകൾ ധാരാളം ചെയ്യും, അങ്ങനെ അവസാനം അവന്റെ ദീന് പൊളിഞ്ഞവൻ നരകത്തിലേക്ക് പോകും. ചോദിക്കട്ടെ, അല്ലാഹു തആല സ്വർഗത്തിൽ കടത്താനാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഈ മനുഷ്യന് പണം കൊടുക്കാതിരിക്കുന്നതല്ലേ മസ്ലഹത്ത്? അദ്ദേഹത്തിന് പണം കൊടുക്കുന്നതല്ലേ മസ്ലഹത്ത്? ഈ മസ്ലഹത്ത് നമുക്കറിയാമോ? അറിയുന്നവൻ അല്ലാഹുവല്ലേ? അതുകൊണ്ട് ഒരാളും ചിന്തിച്ചു പോകരുത്, എനിക്കെന്തെങ്കിലും പ്രയാസം വരുമ്പോ അല്ലാഹ് എന്നെ നിസ്സാരപ്പെടുത്തിയതാണെന്ന് ചിന്തിച്ചു പോകരുത്. ഒരു പക്ഷേ നിന്റെ പ്രയാസം അതിൽ ക്ഷമിച്ചുകൊണ്ട് നിനക്ക് സ്വർഗത്തിൽ കടക്കാനായിരിക്കാം. മറ്റൊരാൾക്ക് അല്ലാഹു അനുഗ്രഹം നൽകുന്നത് അതിന് ശുക്ർ ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ കടക്കാനായിരിക്കാം. നേരെ തലതിരിച്ചാണ് നിങ്ങൾ രണ്ടുപേരുമെങ്കിലോ അനുഗ്രഹം കിട്ടിയവൻ ദൂർത്തടിക്കുന്നു, ഹറാമ് ചെയ്യുന്നു, എന്തെന്നില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതുപോലെ പണമില്ലാത്തവനും അവനിങ്ങനെ പടച്ചവനെ കുറ്റം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നു. എന്തേ അവനെ പോലെ എന്നെ ആക്കാതിരുന്നത്? ഞങ്ങൾ രണ്ടും ഒരേ ബാപ്പയുടെ മക്കളല്ലേ? ഒരേ തറവാട്ടിൽ ജനിച്ചതല്ലേ? ഒരേ ദിവസം വിസ എടുത്തതല്ലേ? ഒരു കഫീലിന്റെ കീഴിൽ ഒന്നിച്ച് പണി തുടങ്ങിയതല്ലേ? എന്തേ അയാൾ ഇത്ര വലിയ പണക്കാരനായത്? ഞാൻ എന്തേ പടച്ചവൻ എന്നെ എന്തേ ഇങ്ങനെ ആക്കി കളഞ്ഞത് എന്ന് അല്ലാഹുവിനെ സംബന്ധിച്ച് നല്ല വിചാരമില്ലാതെ റബ്ബിനെ കുറിച്ച് തെറ്റിദ്ധരിക്കുന്നവനുണ്ടല്ലോ. അവൻ പരീക്ഷയിൽ തോറ്റുപോയി. ഈ ഭൂമിലോകം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷയ്ക്ക് വേണ്ടി വെച്ച ലോകമാണ്. ആ പരീക്ഷയിൽ മനുഷ്യൻ എന്തനുഗ്രഹം കിട്ടിയാലും ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കണം. അതേപോലെ എന്ത് പ്രയാസമുണ്ടായാലും അവിടെ ആ പ്രയാസത്തിന് ക്ഷമിച്ചുകൊണ്ട് ജീവിക്കണം. അതല്ലേ റബ്ബ് പറഞ്ഞത്, അല്ലാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വ യഖ്ദിർ. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ ഉപജീവനം വിശാലമാക്കും, ഭക്ഷണ കാര്യങ്ങൾ അവനിക്ക് കിട്ടുന്നതൊക്കെ വിശാലമാക്കും. ചിലർക്ക് അല്ലാഹു തആല ഉപജീവനം കുടുസാക്കും. ഈമാനില്ലാത്തവരെ സ്വഭാവം ദുന്യാവിലെ ജീവിതം കൊണ്ട് അഹങ്കരിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്. ആ എന്റെ വീടെന്ത് പവറുണ്ട്, എന്റെ വണ്ടി എത്ര പവറുണ്ട്, എനിക്കെത്ര അനുയായികളുണ്ട്, എന്റെ കൈപിടിച്ച് എത്ര ആള് അതാ എന്നെ ആദരിക്കുന്നുണ്ട്, എന്റെ പ്രസംഗം കേട്ട് എത്ര ആള് കയ്യടിക്കുന്നു, എത്ര ആള് തക്ബീർ ചൊല്ലി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, എന്റെ മത് എത്ര സ്റ്റേജുകളിൽ പറയുന്നുണ്ട്, എന്റെ പേരെവിടെയെല്ലാം നോട്ടീസുകളിൽ കാണുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി ദുന്യാവിൽ അല്ല കൊടുക്കുന്ന പരീക്ഷണങ്ങൾ, ആ പരീക്ഷണത്തിന്റെ പേരിൽ അഹങ്കരിക്കുകയാണ്. അത് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞവന്റെ സ്വഭാവമല്ല. ഇതുപോലെ ദുന്യാവിൽ പ്രയാസമുണ്ടാകുമ്പോ എന്നെ എന്തേ പടച്ചവൻ ഇങ്ങനെ ആക്കിക്കളഞ്ഞത് എന്ന് ചിന്തിക്കുന്നതും ഈമാനുള്ളവന്റെ സ്വഭാവമല്ല. അല്ല പറയുന്നു, വമൽ ഹയാതു ദുനിയാ ഫിൽ ആഖിറത്തി ഇല്ലാ മതാ. ആഖിറത്തെ സംബന്ധിച്ച് നമ്മൾ തുലനം ചെയ്യുമ്പോൾ ഈ ദുനിയാവിലെ ജീവിതം വളരെ ചെറിയ ഒരു സുഖം മാത്രമാണ്. വയഖൂലുൽ ലദീന കഫറു ലൗലാ ഉൻസില അലൈഹി ആയതു മിർ റബ്ബിഹി ഖുൽ إن الله يضل من يشاء ويهدي إليه من أناب.
ബാബ്, വിശ്വാസമില്ലാത്തവർ ചിലപ്പോ ചോദിക്കും എന്തേ തെളിവ് കിട്ടാത്തത്. അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ വലാലത്തിൽ പിഴവിലേക്ക് കൊണ്ടുപോകുന്നു. അവൻ ഉദ്ദേശിച്ചവർക്ക് അല്ല ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കുന്നു. അവരല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞവരാണ്. അല്ലദീന ആമനു, അവര് യഥാർത്ഥ ഈമാനുള്ളവരാണ്. വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ട് അവരുടെ മനസ്സിന് സമാധാനമാണ്. ഇവിടെ പ്രയാസം തന്ന റബ്ബ് അതിനൊക്കെ എനിക്ക് ആഖിറത്തിൽ ഫലം തരും എന്ന വിശ്വാസത്തിൽ അവനതാ മനസ്സമാധാനത്തിലാണ്. ഇവിടെ എന്തെങ്കിലും കിട്ടിയാലോ, ഇതിന് നന്ദി ചെയ്തില്ലെങ്കിൽ അള്ളാഹു എന്നെ ചോദ്യം ചെയ്യുമെന്ന നിലക്ക് അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന് അൽഹംദുലില്ലാ പറയുകയാണ്, മാഷാ അല്ലാഹ് പറയുകയാണ്, അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അവന് വേണ്ടി രാത്രി സമയത്ത് എഴുന്നേറ്റ് ഇതാ റബ്ബ് എനിക്കൊരുപാട് അനുഗ്രഹം ചെയ്തല്ലോ, എനിക്ക് നല്ല വീട് തന്നല്ലോ, നല്ല വാഹനം തന്നല്ലോ, ധാരാളം മക്കളെ തന്നല്ലോ, എനിക്ക് ഇന്നേ വരെ വെള്ളവും ഭക്ഷണവും ഓക്സിജനും ഒക്കെ തന്നല്ലോ, ആരോഗ്യവും റബ്ബ് നിലനിർത്തിയല്ലോ, എനിക്ക് ജനങ്ങൾക്കിടയിൽ അതാ ഒരു വിഷമവും അതുപോലെ ഒരു നീചത്വുമില്ലാതെ റബ്ബ് എന്നെ ആക്കിയല്ലോ, ജനങ്ങൾ വെറുക്കുന്ന രോഗം തന്നിട്ടില്ലല്ലോ. അങ്ങനെ താഴോട്ട് താഴോട്ട് പലർക്കുമുള്ള പരീക്ഷണങ്ങൾ ചിന്തിച്ച് അള്ളാഹു കൊടുത്ത നിയമത്തിനെ സംബന്ധിച്ച് അവൻ ഓർമ്മിച്ച് അങ്ങനെ അള്ളാഹുവിനെ ചിന്തിക്കുന്നത് കൊണ്ട്, അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ട് അവരുടെ മനസ്സിന് സമാധാനമുണ്ടാകുന്നു. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണം, അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ടാണ് മനസ്സുകൾക്ക് സമാധാനം. മനസ്സ് അള്ളാഹുവിലേക്ക് തിരിയണം. എല്ലാവരും എഴുന്നേറ്റ് സലാത്ത് ചൊല്ലണം. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹി. നിലയിൽ മിന്നാന്നൊക്കെ പറഞ്ഞ പോലെ അപ്പുറത്ത് കസേര ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറിയിരിക്കണം. എന്നാൽ മറ്റുള്ളവർക്ക് കസേര ഉണ്ടെങ്കിലും അറിയാൻ മതി, ഇല്ലേ മാറണ്ട, മാറിയപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിർത്തണ്ടാവും. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് ഒരാൾക്ക് അനുഗ്രഹം കിട്ടിയത് കൊണ്ട് പടച്ചവൻ കറാമത്ത് നൽകിയതാണ്, ബഹുമാനിച്ചതാണെന്ന് വിചാരിച്ചുകൂടാ. ഒരു മുസ്ലിയാര് അദ്ദേഹത്തിന്റെ ദുആക്ക് കുറെ ഇജാബത്ത് അങ്ങ് കിട്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞതനുസരിച്ച് കുറെ കാര്യം അങ്ങ് നടന്നു, അപ്പോഴേക്ക് ആ മുസ്ലിയാര മനസ്സിൽ ഞാനൊരു ദുആക്ക് ഇജാബത്തുള്ള ആളാണെന്ന് വിചാരിച്ചുകൂടാ. ഇതുപോലെ തന്നെ ഒരാളെ സമീപത്ത് വന്നു, അദ്ദേഹം എന്തോ പറഞ്ഞു കൊടുത്തു, അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക്, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടായി, അല്ലെങ്കിൽ അതാ ഒരുപാട് വിഷയങ്ങൾ നേടിക്കിട്ടി. അപ്പോഴേക്ക് ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ അംഗീകാരമുള്ളവനാണെന്നൊരു തോന്നല മുസ്ലിയാർക്കുണ്ടായിക്കൂടാ. എല്ലാവരും പരീക്ഷയിലാണ്. അതല്ലേ ശരീഉ സഖത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സുബ്ഹാനല്ലാഹ്, നിങ്ങളൊരു തോട്ടത്തിലേക്ക് കടന്നു പോയിട്ട് ആ തോട്ടത്തിലുള്ള മരത്തിന്റെ ഓരോ ഇലകളും വിളിച്ച് അസ്സലാമു അലൈക യാ വലിയല്ലാഹ് എന്ന് ഓരോ ഇലകളും ഉറക്കെ വിളിച്ച് പറയുന്നത് കേട്ടാൽ നീ ഒരു വലിയാണെന്ന് വിചാരിക്കല്ലേ. അതൊരു പക്ഷേ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ ഒരു സംഭവം ജുനൈദുൽ ബഗ്ദാദിയുടെ കാലത്തുണ്ടായത്, അതുപോലുള്ള ഇസ്തിദ്റാജായിരിക്കാം, നിന്നെ ശൈത്താൻ വഞ്ചിക്കുന്നതാകാം, അതുകൊണ്ട് ഞാനൊരു വലിയ കറാമത്തുള്ള ആളാണ് എന്നൊരാളും ചിന്തിച്ചു പോകരുത്. വളരെ ഭയപ്പെട്ടുകൊണ്ട് വേണം. ലായഅമനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അല്ലാഹുവിന്റെ മക്ര് അല്ലാഹു എങ്ങനെയാണ് കൊണ്ടുപോയി തള്ളിയിടുന്നതെന്ന് അറിയൂല കേട്ടോ. നല്ല ബോധം വേണം ഒരാൾക്കും.
ഞാനൊരു വലിയവനായി പോയി എന്ന ചിന്ത വരാൻ പാടില്ല, അതൊന്നിന്റെ പേരിലും പാടില്ല. അള്ളാഹു ഏതും കൊണ്ടാണ് പരീക്ഷിക്കുന്നതെന്നറിയൂല. ഏത് സമയത്തും മനുഷ്യൻ വിനയാന്വിതനായി യജമാനറായ റബ്ബിന്റെ പരീക്ഷയാണ് എന്നത് നന്നായി മനസ്സിലാക്കണം. ഖുർആനിൽ എത്രയെത്ര സ്ഥലത്താണ് ആ കാര്യം ആവർത്തിച്ചു പറയുന്നത്. പണക്കാരോട് റബ്ബ് പറയാണ് അയസബൂന അന്നമാനുമിദ്ദുഹും ബീമിം മാലിം വബനീൻ. അവര് വിചാരിക്കുന്നുണ്ടോ നമ്മൾ കുറെ പണം കൊടുത്തപ്പോ, കുറെ നല്ല ആൺകുട്ടികളെ കൊടുത്തപ്പോ, നുസാരിഉലഹും ഫിൽ ഖൈറാത്ത്, നമ്മൾ അവർക്ക് ഖൈറായ കാര്യങ്ങള് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുകയാണ്, അവനതാ അതിന് വലിയ അർഹനാണ് എന്ന് തോന്നുന്നുണ്ടോ? ബല്ലാ യശ്ഉറൂൽ, അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലാകുന്നില്ല. ഇത് അതാ പുഴയിലേക്ക് നിങ്ങൾ ചൂണ്ടലിടാൻ പോയാൽ നല്ല ചെറിയ ഏതെങ്കിലും പരലുകളെ പിടിച്ച് അല്ലെങ്കിൽ ഇര പിടിച്ച് ആ മത്സ്യത്തിന് നിങ്ങൾ ചൂണ്ടലിട്ട് കൊടുക്കാറില്ലേ? അതിങ്ങനെ കിട്ടുമ്പോ ആ മത്സ്യത്തിന് എന്നോട് വലിയ സ്നേഹം ഉണ്ടായിട്ട് ഭക്ഷണം കൊണ്ട തന്നതാണ് മീൻ പിടിക്കുന്നവനെന്ന് തോന്നിയാൽ ആ മത്സ്യത്തിന്റെ വിഡ്ഢിത്വം പറയണോ? ഇതുപോലെ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി നീ ഇത് കൊത്തുന്നുണ്ടോ ഇല്ലേ, നന്ദി കാണിക്കുന്നു ണ്ടോ ഇല്ലേ എന്ന പരീക്ഷയ്ക്ക് വേണ്ടിയാകും പടച്ചറബ് തരുന്നത്. നല്ല ബോധം വേണം കേട്ടോ. റബ്ബ് പറയാണ് ഇന്നല്ലദീനഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുസ്ഫിഖൂൽ. റബ്ബിനെ ശരിക്ക് ഭയപ്പെട്ട് ജീവിക്കുന്നവരുണ്ടല്ലോ, ഞാൻ അല്ലാ തന്ന പണം കൊണ്ട് അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ ചെയ്താൽ, ഞാനതാ ദൂർത്തടിച്ചാൽ, ഞാൻ മദ്യപിച്ചാൽ, ഞാൻ പാവപ്പെട്ടവനെ ആ പണം ഉപയോഗിച്ച് ദ്രോഹിച്ചാൽ, അങ്ങനെ ഓരോന്നും ചെയ്താൽ വല്ലദീനഹും, അപ്പോൾ ഞാൻ എൻ്റെ റബ്ബിൻ്റെ അദാബിനെ ഭയപ്പെടേണ്ടതുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ഈമാനുള്ളവൻ, വല്ലദീനഹും ബിആയാതി റബ്ബിഹിം യൂമിനൂൻ, അല്ലാഹുവിന്റെ ആയത്തുകളെ ശരിക്ക് വിശ്വസിക്കുന്നവർ, വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, അവർ അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കുന്നില്ല. വേറെ ഒരാൾ കാണാനല്ല അദ്ദേഹത്തിന്റെ പ്രസംഗം, വേറെ ഒരാൾ അതാ മദ്ഹ് പറയാനല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനം. സുബ്ഹാനല്ലാഹ്, എസ്എസ്എഫിന്റെ പ്രവർത്തകനാണ്, എസ്ഒഎസിന്റെ പ്രവർത്തകനാണ്, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകനാണ്, സിറാജുൽ ഹുദയുടെ പ്രവർത്തകനാണ്. അങ്ങനെ പ്രവർത്തകനാകുന്നതൊക്കെ നല്ലത് തന്നെ, പക്ഷേ അവിടെയൊന്നും തന്നെ മറ്റൊരാളെ നിസ്സാരപ്പെടുത്തുന്ന ചിന്തയോ, ഞാനൊരു വലിയവനായി പോയി എന്ന ചിന്തയോ, എന്നെയല്ലേ പ്രസിഡന്റ് ആക്കേണ്ടത്, എന്നെയല്ലേ സെക്രട്ടറി ആക്കേണ്ടത്, ഞാനല്ലേ ഓടി നടന്നത്, അതേ എന്റെ ബാപ്പയല്ലേ അതാ നേരത്തെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലല്ലേ ഉണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ശൈത്താൻ കൊണ്ടുവന്ന് ചിലപ്പോൾ മനുഷ്യനെ പിഴപ്പിച്ചേക്കാം. ഒരു സ്ഥലത്തും അങ്ങനെ ഒരു ചിന്ത വന്നുകൂടാ, പടച്ചവന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാകണം പ്രവർത്തനം. അപ്പോൾ അവൻ അല്ലാഹുവിന്റെ പൊരുത്തമല്ലാതെ വേറെ ഒരാളിലേക്ക് അവൻ തിരിഞ്ഞു നോക്കുന്നില്ല. അവനൊരു ചെറിയ ചെറുക്കോ വലിയ ചെറുക്കോ, ആളുകൾ അറിയാൻ വേണ്ടി, കേൾക്കാൻ വേണ്ടി, പേര് കാണാൻ വേണ്ടി, കിട്ടാൻ വേണ്ടി, പത്രത്തിൽ വരാൻ വേണ്ടി, ചാനലിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി, അതേ അതാത് ദിവസങ്ങളിൽ ഇങ്ങനെ ഓരോരുത്തർക്കും ഫോട്ടോ വിട്ടുകൊടുക്കാൻ വേണ്ടി, ഇങ്ങനെയൊന്നുമല്ല അവന്റെ പ്രവർത്തനം. അള്ളാഹന്റെ പൊരുത്തത്തിന് വേണ്ടി അങ്ങനെ പ്രവർത്തിക്കുന്നവൻ അള്ളാഹുവിന്റെ ഖുർആൻ ഒന്നുകൂടി പറയാണ്, അവൻ ചിലപ്പോൾ ധർമ്മം ചെയ്യും, പാവപ്പെട്ടവർക്ക് കൊടുക്കും, പള്ളിക്ക് കൊടുക്കും, ദർസിന് കൊടുക്കും, യതീംഖാനക്ക് കൊടുക്കും, മദ്രസക്ക് കൊടുക്കും, അങ്ങനെ സംഘടനകൾക്ക് കൊടുക്കും, ദീനിന്റെ പ്രവർത്തനത്തിനൊക്കെ കൊടുക്കും. പക്ഷേ കൊടുക്കുമ്പോഴെല്ലാം അവന്റെ മനസ്സിൽ വേറെ ചിന്തയില്ല. ചിലരില്ലേ അതിന്റെ, ഞാൻ 5000 എടുത്തില്ലേ, അവൻ എന്തേ 3000, ഞാൻ 10000 പറഞ്ഞില്ലേ, അവനെന്തേ 2000, എന്നെക്കാൾ വലിയ പണക്കാരനല്ലേ അവൻ. ഇങ്ങനെയൊന്നുമുള്ള ചിന്ത ഈമാനുള്ളവന്റെ പദാ സദഖയിൽ ഉണ്ടാകൂലാ.
സവാബ്. അവൻ കൊടുക്കുന്ന സമയത്ത് അവന്റെ ചിന്ത എന്താണ്? ഖുർആൻ പറയാണ്, അതാ അവൻ കൊടുക്കുമ്പോൾ വഖുലൂബുഹും വജില, അവന്റെ മനസ്സിലുള്ള ചിന്ത പേടിയാണ്. എന്ത് പേടി? എന്റെ ഈ സദഖ എന്റെ റബ്ബിന് വേണ്ടി സമർപ്പിക്കുന്നതാണ്, ഇതെന്റതല്ല, ഞാൻ ജനിച്ചു വരുമ്പോൾ എന്റെ കയ്യിലൊന്നുമില്ല, അങ്ങനെ വന്ന എനിക്കെന്റെ റബ്ബ് തന്നതിൽ നിന്ന് കൊടുക്കുകയാണ് അവന്റെ പൊരുത്തത്തിൽ. അങ്ങനെ കൊടുത്താൽ എന്റെ റബ്ബ് എന്റെ 50,000 or 50,000 or 100,000 or 1,000,000 എന്റെ റബ്ബൊന്ന് കബൂൽ ചെയ്ത് കിട്ടുമോ, എന്റെ റബ്ബ് സ്വീകരിച്ച് കിട്ടുമോ, അതാണ് അവന്റെ പേടി. അല്ലാതെ എന്റെ പേര് വിളിച്ച് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അതാ മറ്റവന്റെ മുമ്പിൽ ഞാൻ വലിയ കൊടുതിക്കാരനായല്ലോ, ഇങ്ങനെയുള്ള ചിന്തയൊന്നും തന്നെ ഈമാനുള്ളവന്റെ കൽബിൽ ഉണ്ടാകൂല. അന്നഹും റബ്ബിഹിം റാജിഊൽ, കാരണം അവരവരെ റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്നവരാണല്ലോ. ഓ സുഹൃത്തുക്കളെ, കുറേ ദിവസം വാത് പറഞ്ഞു, കുറേ പരിപാടികൾ നടത്തി, കുറേ സ്ഥാപനം നടത്തി, കുറേ സംഘടനാ പ്രവർത്തനം നടത്തി, റബ്ബ് സുബ്ഹാനഹു വ തആല ഒന്നും സ്വീകരിക്കാതെ ചുരുട്ടി മടക്കി. ഇത് നീ എന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്തതല്ല എന്ന നിലക്ക് ചുരുട്ടി മടക്കി എറിഞ്ഞാൽ ആ റബ്ബിന്റെ മുമ്പിൽ പരാജയപ്പെട്ടില്ലേ? ഈ ഒരു ചിന്ത നമ്മുടെ കൽബിൽ ഉണ്ടാകണം, അത് മുഅ്മിനീങ്ങൾക്കുണ്ടാകുന്ന ചിന്തയാണ്. റബ്ബ് പറയുന്നു, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത് വഹും ലഹാ സാബിഖൂൻ. കുറേ നല്ല ഉസിരുള്ള ആൺകുട്ടികളുള്ളവനോ കുറേ പണം കിട്ടിയവനോ അവനൊന്നുമല്ല കേട്ടോ, അല്ലാഹു തആല ഖൈർ വളരിച്ചു കൊടുത്തവൻ അവനല്ല, മറിച്ച് അല്ലാഹുവിനെ ഭയപ്പെട്ട് ധർമ്മം ചെയ്തവൻ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവൻ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ദൂർത്തടിക്കാത്തവൻ, ആവശ്യമുള്ളതിന് ആവശ്യം പോലെ ചെലവഴിച്ചവൻ, ആവശ്യമുള്ള കാര്യങ്ങളിൽ ഇടപെട്ടവൻ, ആവശ്യമുള്ളത് പ്രവർത്തിച്ചവൻ, ആവശ്യമുള്ളത് പ്രവർത്തിക്കുമ്പോൾ അതിൽ കൂടിക്കൊടുത്തവൻ. അങ്ങനെ ഖൈറിന് തൗഫീഖ് കിട്ടിയവരുണ്ടല്ലോ, അവരാണ് അല്ലാഹു തആല ഖൈർ കൊടുത്തവർ കേട്ടോ. നമ്മൾ ഒരിക്കലും അല്ലാഹു തന്ന അനുഗ്രഹത്തിൽ മതിമറന്നു പോകരുത്, അതെന്നെ അല്ല ബഹുമാനിച്ച് തന്നതാണ് എന്ന് തോന്നിപ്പോവുകയും ചെയ്യരുത്. എന്ത് മുസീബത്തുണ്ടായാലും എന്ത് വിഷമുണ്ടായാലും അല്ലാഹുവിനെ നിസ്സാരപ്പെടുത്തിയതാണ് എന്ന് തോന്നിപ്പോവുകയും ചെയ്യരുത്. വേറൊരാളെ പറ്റി തീരെയും തോന്നിപ്പോകരുത്. വേറൊരാൾക്കൊരു വിഷമം കാണുമ്പോൾ ഓ അയാൾ അങ്ങനെയായിട്ടാണ് ഇങ്ങനെയായിട്ടാണ്, അങ്ങനെയൊന്നും നമ്മളെ കൽബിൽ ചിന്തിക്കണ്ട. നമ്മളോട് അങ്ങനെയും ചിന്തിക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ ആവശ്യമില്ലാത്ത വിഷയത്തിലൊന്നും ഇടപെടണ്ട. യജമാനനായ റബ്ബ് ഇന്ന കലബിൽ ഇന്ന റബ്ബ കലബിൽ മിർസാദ്, നിന്റെ മനസ്സിൽ എന്ത് വരുന്നു, നീ എന്ത് ചിന്തിക്കുന്നു, നീ എന്ത് പ്രവർത്തിക്കുന്നു, എല്ലാം ശരിക്കും കാണുകയും കേൾക്കുകയും അറിയുകയും അതിനനുസരിച്ച് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നവനാണ് അല്ലാഹ്. ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. ഇന്നലെ കൊടുത്തയച്ച കവറ് നല്ല സംഭാവനകൾ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ എല്ലാവരും നല്ല സംഭാവന വെച്ച് തിരിച്ചു കൊടുക്കണം. ഒരു സ്ക്വയർ ഫീറ്റ് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ തന്നെ 1,500 rupees വേണം. ഇവിടെ തന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, എത്ര റുപ്യ ഉണ്ടായാലും മതിയാവില്ല. ചുരുങ്ങിയത് കവറിൽ ഒരു ഒരു സ്ക്വയർ ഫീറ്റിന് ഏകദേശം തുല്യമായ സംഖ്യയെങ്കിലും കൊടുത്താലും വലിയ സന്തോഷമായി. എല്ലാവരും കൊടുക്കണം. ഇന്ന് ചിലപ്പോൾ അത്ര കൊണ്ടുവന്നില്ലേ, നാളെ കൊണ്ടുവന്നാലും ഈ ATM എടുക്കേണ്ടി വരുമല്ലോ, എടുത്തിട്ട് കൊണ്ടുവന്നാൽ മതി. ഇപ്പം ആരും ഈശയിൽ അങ്ങനെ പൈസ വെച്ച് കൊണ്ടുപോകില്ല. ഇന്നലെ കവർ കിട്ടാത്തവർക്ക് ഇന്ന് കവർ തരികയും ചെയ്യാം ഇൻഷാല്ലാ. ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു വീണ്ടും വിശദീകരിക്കുന്നു, ഒരിക്കലും അനുഗ്രഹം കിട്ടിയവന് ഞാൻ വലിയ ബഹുമാനമുള്ളവനെന്ന് ചിന്തിച്ചുകൂടാ, ഒരിക്കലും പ്രയാസമുള്ളവന് തിരിച്ചും ചിന്തിച്ചുകൂടാ. മാനവറുകൾ പറയാണ്, കാരണം അന്നൽ മുതനഇമല അയംബഗി അൻ യഖ്ഫുല അനിൽ ആഖിബ,
ഇപ്പോൾ വലിയ ജോറുള്ളവൻ, അവന്റെ അവസാനം എന്താണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ കഴിയൂല. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, സുബ്ഹാനല്ലാഹ്, ഇന്ന് ഞാൻ ഒരാളുടെ കയ്യിൽ ഒരു നല്ല ഒരു സംഖ്യയുടെ ചെക്ക് കൊടുത്തു. സിറാജുൽ ഹുദയുടെ റിലീഫ് ഫണ്ടിൽ നിന്നൊരു വലിയ തുക കൊടുത്തു. ഞാൻ കൊടുത്തതല്ല, നിങ്ങളിപ്പോ തോറോട് വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്, ചിലർ കച്ചവടം ചെയ്യുന്ന ചിലർ, അവരെ സക്കാത്തിന്റെ 2.5% കൊടുക്കണമല്ലോ, അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കണമെന്ന് മനസ്സിലാക്കി ചിലപ്പോൾ സക്കാത്തിന്റെ സംഖ്യ കൊണ്ടുവന്ന് ഉസ്താദെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കും. അതുപോലെ മറ്റു ചിലർ അതാ സദഖകൾ ഏൽപ്പിക്കും. അവർക്കൊരു വിശ്വസ്തമായ കയ്യിലൂടെ പോകണമെന്ന വലിയ വിശ്വാസത്തിലാണ് അവർ ഏൽപ്പിക്കുന്നത്. വലിയ അമാനത്താണ്, എല്ലാ അമാനത്ത് തന്നെയാണ്. സ്ഥാപനങ്ങൾ ഇത്രയോ ഉണ്ടല്ലോ, പള്ളികളും മദ്രസകളും ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളും പലരും സദസ്സിലുണ്ടല്ലോ. അതുകൊണ്ട് പറയട്ടെ, അമാനത്താണേ. നമ്മൾ നമ്മൾക്ക് നിയന്ത്രണാധികാരമുള്ള പള്ളി, അത് കൃത്യമായി നല്ല നിലക്ക് നടക്കണം. അവിടെ കശപിശകൾ ഉണ്ടാകാൻ പാടില്ല, അതുണ്ടാകാനുള്ള വകുപ്പും ഉണ്ടാക്കാൻ പാടില്ല. അതുപോലെ ആ പള്ളിയിൽ ജമാഅത്ത് കൃത്യമായി നടക്കണം. അതേ അതിൻ്റെ മൂത്രപ്പുര നല്ല വൃത്തി വേണം. അതേ അതുപോലെ തന്നെ പള്ളിയിലെ അതാ വിരിപ്പുകൾ നന്നാകണം. അങ്ങനെ ഓരോന്നും ഓരോന്നും കൃത്യമാകണം. അത് നടത്തുന്നവർക്കുള്ള അമാനത്താണ്. ഞാൻ പ്രസിഡന്റായി നീങ്ങുന്ന ഒരു പള്ളി, ആ പള്ളിക്കൊരു മൈതാനിയുണ്ട്. ആ മൈതാനിയിലൂടെ ഒരു സ്ഥലത്തേക്ക് ഒരാൾ വഴി ചോദിച്ചപ്പോ, അതേ നേരത്തെ പോകുന്ന വഴി അങ്ങനെ പോകട്ടെ, നിങ്ങളാ കബറിന്റെ മേലെ കൂടി റോഡ് കൊണ്ടുപോകണ്ട എന്ന് ഞാൻ പ്രസിഡന്റായ സമയത്ത് പറഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് അല്ലെങ്കിൽ എന്റെ പുതിയ പിള്ളക്ക് അതിലെ തന്നെ ഒരു റോഡ് കൊണ്ടുപോകേണ്ടി വന്നു. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോ, കമ്മിറ്റിയിൽ ഞാൻ വാശിയോടെ വാദിക്കുകയാണ്, അപ്പോഴേക്കെന്തായി പോകാനാ, അതേ അതിന്റെ മേലെ കൂടി ഒരു ടയറും ഉരുണ്ടാലെന്ത് വരാനാ, കാരണം എന്താ, ഇവൻ എന്റെ കുടുംബക്കാരനാ. ഇത് അമാനത്തല്ല കേട്ടോ. അമാനത്ത് എന്ന് പറയുന്നത് വളരെ വലുതാണ്. എല്ലാ വിഷയത്തിലും അമാനത്തുണ്ട്. ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ഓരോ ഡ്യൂട്ടികൾ ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഉദ്യോഗസ്ഥന്മാർ, അത് പള്ളിയാകട്ടെ മദ്രസയാകട്ടെ മറ്റ് സ്ഥാപനങ്ങളാകട്ടെ, ഉത്തരവാദിത്വ ബോധം വേണം. അതുപോലെ നടത്തുന്നവരെ സംബന്ധിച്ച് നമുക്കൊരു നല്ല ചിന്ത വേണം. അതേ അവർക്കും അമാനത്തുണ്ട്. ഒരു നയാക്ക് കൃത്യമായിട്ടല്ലാതെ എങ്ങനെയെങ്കിലും ചെലവഴിക്കാൻ പറ്റൂല. എവിടെയും കൃത്യമായ റൂട്ട് വേണം, വിവേചനം പറ്റൂല, അതുപോലെ റൂട്ട് തെറ്റാൻ പറ്റൂല. ഇനി കുടുംബകാര്യം പ്രവർത്തിക്കുന്നവരോട് പറയട്ടെ, സുബ്ഹാനല്ലാഹ്, നമ്മൾ പണം കൊണ്ട് ദൂർത്തടിക്കാൻ പാടില്ല, ആവശ്യത്തിന് വേണ്ടിയാകണം. ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. എന്റെ ബാപ്പയും ഉമ്മയും കൂടിയാണ് വിവാഹം തീരുമാനിച്ചത്. ആ തീരുമാനിക്കുന്നതിന് വേണ്ടി എന്റെ വീട്ടിലൊരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. അതൊരു ചെറിയ സിമ്പിൾ പരിപാടിയായിരുന്നു. അങ്ങനെ വിവാഹം കഴിച്ചു. വിവാഹത്തിന് നിക്കാഹും അതുപോലെ തന്നെ മറ്റ് കല്യാണ പരിപാടികളൊക്കെ നടത്തി. എന്റെ ബാപ്പയുടെ കഴിവിന്റെ ആ പരിധിയിൽ നിന്നുകൊണ്ടാണ് ബാപ്പ അത് നിർവഹിച്ചത്. അതുകൊണ്ട് കൊല്ലങ്ങളോളം ബാപ്പ രോഗത്തിൽ കിടന്നുവെങ്കിലും ബാപ്പ മരിക്കുമ്പോൾ 5 പൈസ കടമില്ല. അതേ കൃത്യമായി കാര്യങ്ങൾ നടത്തി. ഇത് ഞാൻ പഠിക്കേണ്ടതുണ്ട്, എന്റെ മക്കളെ പഠിപ്പിക്കേണ്ടതുണ്ട്, എന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഓ സഹോദരന്മാരെ, ചിലപ്പോൾ അത്രയൊക്കെയും കൃത്യമായി പ്രവർത്തിച്ച ആളുകളൊക്കെ മരിച്ചു പോയി. മക്കൾക്ക് അല്ലാഹു തആല വലിയ പണം കൊടുത്തു, സുബ്ഹാനല്ലാഹ്, എന്ത് ചെയ്യണമെന്ന് തിരിയുന്നില്ല, മനസ്സിലാകുന്നില്ല. എന്തേ, കല്യാണം നടക്കുന്നു, കല്യാണത്തിന് പെണ്ണ് കാണാൻ പോവുക, അതേ അത് നല്ലത് തന്നെയാണ്. അതേ പെണ്ണിനെ കണ്ടിട്ട് തന്നെയാണ് വിവാഹം കഴിക്കേണ്ടത്, അതൊരു സുന്നത്താണ്. പക്ഷേ നോക്കേണ്ടത് എവിടെയാണ്? അത് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, മുഖവും മുങ്കയും മാത്രമേ നോക്കാൻ പാടുള്ളൂ.
എന്നാ തൊട്ടു നോക്കേണ്ടത് എവിടെയാണ്? ഒരു സ്ഥലവും തൊട്ടു നോക്കാൻ പാടില്ല, പച്ച ഹറാമാണ്, നോക്കല് മാത്രമാണ്. അപ്പോൾ പിന്നെ കൈപിടിച്ച് വളയിട്ട് കൊടുക്കാമോ? മോതിരം ഇട്ട് പിടിച്ച് കൊടുക്കാമോ? പാടില്ല പാടില്ല. എന്നാൽ എനിക്കൊരു വള കൊടുത്താലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഒരു തോന്നലുണ്ട്. കുഴപ്പമില്ല, നിന്റെ ഉമ്മന്റെ കയ്യിൽ കൊടുക്കൂ. നിന്റെ ഉമ്മാന്റെ കൈ നിനക്ക് വലിയ ബറക്കത്തല്ലേ, ആ ഉമ്മന്റെ കൈ കൊണ്ടിട്ട് കൊടുക്കട്ടെ. അല്ലെങ്കിൽ നിന്റെ പെങ്ങളെ കയ്യിൽ കൊടുക്കൂ, ആ പെങ്ങളിട്ട് കൊടുക്കട്ടെ, അതൊരു ബറക്കത്തല്ലേ, അതിനൊന്നും ഇവിടെ കുഴപ്പമില്ല. അതേപോലെ ഞാൻ അത് ഇഷ്ടപ്പെട്ടു എന്നതറിയിക്കാൻ എനിക്ക് കുറച്ച് മിഠായി കൊടുക്കണം. നീ ദൂർത്തടിക്കാത്ത വിധത്തിൽ ഈ മിഠായി കൊടുത്തോളൂ, അതിനും ഇവിടെ കുഴപ്പമില്ല. പക്ഷേ ചോദിക്കട്ടെ, കാണാൻ വരുമ്പോൾ ഒരു 250 ആള് വേണോ? 250 ആള് കൂടിയാണോ ഇവളെ കെട്ടാൻ പോകുന്നത്? സുബ്ഹാനല്ലാഹ്, 250-300 ആളുകളെ വിളിച്ചു വരുത്തി. ആളുകൾക്കൊക്കെ വേറെയും ഒരുപാട് പണിയില്ലേ? സുബ്ഹാനല്ലാഹ്, ഞാൻ ചോദിക്കട്ടെ, എന്നെയാണ് ക്ഷണിച്ചതെന്നിരിക്കട്ടെ, എൻ്റെ പെങ്ങളെ മകനാണ് ക്ഷണിച്ചതെങ്കിൽ പോകണ്ടേ? പോകാതിരുന്നാൽ നമ്മളെ കുടുംബത്തിൽ ഒരു പ്രയാസമാകൂലേ? സുബ്ഹാനല്ലാഹ്, എനിക്ക് 100 സ്ഥലത്ത് പോകാനുണ്ടാവൂലേ? എന്നാ വേണ്ട, ഓരോരുത്തൻ്റെ സുഖം ഓരോരുത്തനല്ലേ അറിയൂ. ചിലർക്കും നമുക്ക് നോക്കൂ, അദ്ദേഹം ഒരു സ്റ്റേറ്റ് കമ്മിറ്റിയിലൊക്കെ ഉള്ള ആളായതുകൊണ്ട് തിരക്കാണ്. ഞാൻ നിങ്ങൾ ആരെങ്കിലും തിരക്കില്ലാത്ത ഒരാളെ നിങ്ങളെ കൂട്ടത്തിൽ കാണിച്ചു തരുവോ? എല്ലാവർക്കും തിരക്ക് തന്നെയല്ലേ? നീ ഒരു കല്യാണം കഴിക്കുന്നതിന് എത്ര ദിവസമാണ് നാട്ടിലുള്ള ജനങ്ങൾ മെനക്കെടേണ്ടത്? നിന്റെ അയൽവാസികൾ എത്ര ദിവസമാ മെനക്കെടേണ്ടത്? നിന്റെ കുടുംബങ്ങൾ എത്ര ദിവസമാ മെനക്കെടേണ്ടത്? ആ സമയത്ത് ഇവിടെ എന്തെല്ലാം ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും? നിനക്കതിനൊക്കെ ഒന്ന് ചുരുക്കിക്കൂടെ? ചോദിക്കട്ടെ, ആ വരുന്ന കൂട്ടത്തിൽ ആരൊക്കെയാണ്? അതേ ഒരു പുരുഷൻ കാണാൻ വരുമ്പോ അവന്റെ കൂടെ കുറെ സുഹൃത്തുക്കളാണ്. ഇവരെല്ലാവരും ഇരച്ചങ്ങ് കയറുകയാണ് വീട്ടിലേക്ക്. ഒന്നും പറയാൻ ഒക്കൂല, കാണാൻ വന്നവരെ കൂടെ വന്നവരല്ലേ? സുബ്ഹാനല്ലാഹ്, കാണുന്നത് ഇവൻ മാത്രമാണോ വേറെയും പലരെയും കാണുന്നു? തുടക്കം തന്നെ ഹറാമിലൂടെ ദൂർത്തിലൂടെ തുടങ്ങുന്നു. ഇതെന്തൊരു സങ്കടമാണ്! നമ്മുടെ മുസ്ലിമീങ്ങളായ ആളുകൾ അള്ളാഹു തആല അവർക്ക് പണം കൊടുത്തപ്പോ അവർക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ലാത്ത പ്രവർത്തനങ്ങളിലേക്ക് നടക്കുകയാണ്. പിന്നെ സുബ്ഹാനല്ലാഹ്, പിന്നെ ഒരു നിശ്ചയമാണ്, ആ നിശ്ചയത്തിനും അതാ 100 ആളെ വിളിക്കുകയാണ്. അവിടുന്ന് പിന്നെ സുബ്ഹാനല്ലാഹ്, അത് കഴിഞ്ഞ് പിന്നെയും ഗംഭീരമാക്കുകയാണ്. ചോദിക്കട്ടെ, നിന്റെ നാട്ടിൽ എത്ര പാവപ്പെട്ട പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ കഴിയാതെ, അതേ അവർക്ക് പൊന്ന് കൊടുക്കാൻ കഴിയാതെ, അതേ ഒരു വിവാഹ സദ്യ കൊടുക്കാൻ കഴിയാതെ, നിന്റെ വീട്ടിലും നിന്റെ നാട്ടിലും മറുനാട്ടിലുമായി എത്ര പെൺകുട്ടികളുണ്ടെന്ന് നിനക്കറിയാമോ? നീ അവരെ കുറിച്ച് വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? നിനക്ക് കിട്ടിയത് കൊണ്ടുള്ള അഹങ്കാരമാണല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് അതിന്റെ ശേഷം പറയുന്നത്, കല്ല, കുറച്ച് പണവും കുറച്ച് അധികാരവും കുറച്ച് സ്ഥാനവും ഒക്കെ കിട്ടുമ്പോ എന്നെ അല്ല ബഹുമാനിച്ചു എന്ന് തോന്നണ്ട. പ്രയാസമുണ്ടാകുമ്പോ അല്ല നിന്ദിച്ചു എന്നും തോന്നണ്ട. കല്ല, അങ്ങനെയല്ല, അത് വേണ്ട. അങ്ങനെ നീ ചിന്തിക്കണ്ട, പറയണ്ട. ബല്ലാത്തു കുരിമൂനൽ യതീം, നിങ്ങളെ കാര്യം വളരെ കഷ്ടം തന്നെ. നിങ്ങളിങ്ങനെയൊക്കെ അഹങ്കരിച്ച് അഹംഭാവം നടിച്ച് ആഹ്ലാദിച്ച് ജീവിക്കുമ്പോ പാവപ്പെട്ട യതീമിനെ നിങ്ങൾ ആദരിക്കുന്നില്ല. അതേ എത്ര എത്ര യതീമുകളാണ്, അവർക്ക് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അൽഹംദുലില്ലാഹ്, മഹാനായ തങ്ങളവറുകളും മഹാനായ സുൽത്താനുൽമാ കാന്തപുരം ഉസ്താദും ഒക്കെ നേതൃത്വം നൽകി നമ്മൾ നടത്തുന്ന സിറാജുൽ ഹുദാ, അതിന്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, അത് 200 യതീമക്കൾ ഫ്രീ ആയി പഠിക്കുന്നു. അതേ നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ചെറിയ കുട്ടികളെ കെജിയിൽ തന്നെ കൊണ്ടുവന്ന് ചേർത്ത് പഠിപ്പിക്കുന്ന ധാരാളം സാധാരണക്കാരുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, ഈ പാവപ്പെട്ട ഞാനും ഒരു സാധാരണക്കാരനാണ്. എന്റെ കുട്ടി പഠിക്കുന്നതിന് ഞാനും ഫീസ് അടക്കുന്നുണ്ട്, എന്റെ മക്കളെ മക്കൾ പഠിക്കുന്നതിന് ഞാനും ഫീസ് അടക്കുന്നുണ്ട്. അതുപോലെ അതേ മുത്തലി ഉസ്താദ് അടച്ചിട്ടുണ്ട്,
അതുപോലെ തന്നെ തഹാ തങ്ങൾ അടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളൊക്കെയും വലിയ പണക്കാരല്ലെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഞാനിത് പറഞ്ഞു വരുന്നത്. പക്ഷേ ഒരു 200 യത്തീം കുട്ടികൾക്ക് നമ്മുടെ സ്ഥാപനം വകയിൽ വിദ്യാഭ്യാസം, മികച്ച വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്നു എന്നത് വലിയ സന്തോഷം. പക്ഷേ അതിനഭിനന്ദിക്കേണ്ടത് നിങ്ങളെയാണ്, നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് കുട്ടികളെ ചേർക്കുന്ന രക്ഷിതാക്കളെയാണ്, കൃത്യമായി ഫീസ് കൊടുക്കുന്നവരെയാണ്, അതുപോലെ അതിനോട് സഹകരിക്കുന്നവരെയാണ്. കാരണം നിങ്ങളുടെ സഹകരണം കൊണ്ടാണ് ആയത്തെയും കുട്ടികളെ പോറ്റാൻ കഴിയുന്നത്, അവർക്ക് ഫീസ് അടക്കാൻ കഴിയുന്നത്, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നത്. 1000 കുട്ടികൾ ഇവിടെ തന്നെയും ഇന്നലെ ആരോ പറഞ്ഞു 15 കുട്ടികൾ ഖുർആൻ മനഃപ്പാഠമാക്കി കഴിഞ്ഞു. അങ്ങനെ ദശക്കണക്കിന് മക്കൾ ഖുർആൻ മനഃപ്പാഠമാക്കുന്നത്, പരിശുദ്ധ ദീനിന്റെ ഇൽമ് പകർന്ന് ലഭിക്കുന്നത്. അൽഹംദുലില്ലാ റബ്ബ് സുബ്ഹാനഹു വതആല നിങ്ങളെ പോലുള്ള മുഅ്മിനീങ്ങളെ മനസ്സിൽ ഈ സ്ഥാപനങ്ങളെ സഹായിക്കണമെന്ന ചിന്ത നൽകിയത് കൊണ്ടാണ്. ഈ പറയുന്ന എന്റെ പവറല്ല, ഞങ്ങൾ ആരുടെയും പവറല്ല, നിങ്ങളെ പോലുള്ളവരുടെ നല്ല മനസ്സുകൊണ്ടാണ്. അല്ലാഹു തആല ഇനിയും ഖൈറായ നിനു തൗഫീഖ് നൽകട്ടെ. യതീമുകളെ അവഗണിക്കാൻ പറ്റൂല. നമ്മളെ മക്കള് ബസ് കയറി നല്ല ഡ്രസ്സും ഇട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് CBSE സിലബസ് പഠിക്കാൻ പോകുമ്പോ CBSE സിലബസും കേരള സിലബസും ഒരുപോലെയല്ല. അതുകൊണ്ടല്ലേ കേരളത്തിലെ ഏകദേശം ഉദ്യോഗസ്ഥന്മാരുടെ മക്കളും പഠിക്കുന്നത് CBSE സിലബസാണ്. കാരണം അതിന്റെ മഹിമ അവർക്കറിയാം, അതിന്റെ ബഹുമാനം അവർക്കറിയാം. അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് സർക്കാർ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്, ഉദ്യോഗസ്ഥന്മാർ കേരള സിലബസ് തന്നെ പഠിപ്പിച്ചോളണം, വടിയെടുത്ത് ശരിയാക്കാണ്. കാരണം എന്താണ്? അവര് CBSE സിലബസ് ഉള്ള സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കുന്നു കുട്ടികളെ. കാരണം അതിന്റെ മഹത്വം അവർക്കറിയാം, അതിന്റെ ഗുണം അവർക്കറിയാം. അതിനൊരുപാട് മഹത്വങ്ങളുണ്ട്. ഇപ്പൊ വേളിന്റെ സദസ്സാണ്, സ്കൂളിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ അപ്പുറത്തുള്ള കുട്ടി CBSE സിലബസ് നന്നായി പഠിക്കുമ്പോ ബാപ്പ മരിച്ചുപോയ കുട്ടിയുണ്ടപ്പുറം അവിടെയുണ്ട് വിധവയായ ഒരു പെണ്ണ്, അവളുടെ ജേട്ടന്റെ മകനാണ് കയറി പോകുന്നത്, അവളെ ഭർത്താവിന്റെ അനുജന്റെ മകനാണ് കയറി പോകുന്നത്. ഈ കുട്ടിയെയും മകനെ അയക്കാമായിരുന്നല്ലോ, പക്ഷെ എന്റെ ഭർത്താവ് മരിച്ചു എന്ന വേദനയുള്ള വിധവ പെണ്ണ്. അതുപോലെ മറ്റേ കുട്ടി പോകുമ്പോൾ എനിക്കും കയറി പോകണമെന്ന് പറഞ്ഞ് കരയുന്ന ഈ എത്തിയും കുട്ടി, അവിടെ ആ കണ്ണീരൊപ്പാൽ, അവിടെ ആ വിധവയുടെ കണ്ണീരൊപ്പാൽ സിറാജുൽ ഹുദ സ്കൂളുകൾക്ക് കഴിഞ്ഞു, സിറാജുൽഹുദയുടെ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞു. അത് പടച്ചവന്റെ ഇതനി അമ്മത്താണേ. അള്ളാഹു ചോദിക്കുകയാണ്, പറയുകയാണ്, നിങ്ങൾ കുറച്ച് പണം കിട്ടുമ്പോ നിങ്ങൾക്ക് എങ്ങനെയും ദൂർത്തടിക്കാം, എങ്ങനെയും ജീവിക്കാമെന്ന തോന്നലാണ്. ഞാൻ വേദനയോടെ ഒന്ന് പങ്കുവെക്കട്ടെ, നമ്മളെ മുസ്ലിമീങ്ങൾക്ക് എത്രയാ വേളിന്റെ പരിപാടി, എത്രയാ ക്ലാസ്, എത്രയാ മദ്രസ, എത്രയാ വെള്ളിയാഴ്ച പ്രസംഗം, അല്ലാ എന്തെല്ലാം ക്ലാസ്സാണ്, വനിതാ ക്ലാസ്, യുവാക്കളെ ക്ലാസ്, വാർദ്ധക്യമുള്ളവരെ ക്ലാസ്, ക്ലാസ്സോ ക്ലാസ്, വേദോ വേദ, പിന്നെയോ പക്ഷേ ഒരു കല്യാണ വീട്ടിലേക്ക് അങ്ങ് കയറിക്കൂടാ, അവിടെ കണ്ണാടി പൊട്ടുകയാണ്, അപ്പുറം ഗ്ലാസ് ഉടക്കുകയാണ്. എന്തിനധികം പറയണം നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ വടക്കൻ കേരളത്തിലൊരു സ്ഥലത്തേക്ക് പോയപ്പോ, അതേ കർണാടകയുടെ ഭാഗത്തേക്ക് പോയപ്പോ, അവിടെ ഒരു വലിയ പ്രശ്നം നിൽക്കുകയാണ്. എന്താ പ്രശ്നം? പുതിയാപ്പിളയായി വരുന്ന പുതിയാപ്പിളുണ്ടല്ലോ വരൻ, ആ വരൻ അമുസ്ലിം സഹോദരന്മാരുടെ സ്വാമികളുടെ അല്ലെങ്കിൽ അവരുടെ ഋഷിമാരുടെ അല്ലെങ്കിൽ അമ്പലത്തിൽ അവരുടെ ആരാധന നടത്തുന്ന പൂജാരിയുടെ വേഷത്തിൽ വിവാഹത്തിന് പുതിയാപ്പിളയായി ചെന്നതിനാൽ അവിടെ വർഗീയത ഉടലെടുക്കുകയാണ്. നിങ്ങൾ നോക്കൂ, അഹങ്കാരത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്ന നാശങ്ങൾ, പറയട്ടെ ഇത് ഫസാദാണ്. ഇത്തരം ദൂർത്തടികളും ഇത്തരം ചിന്തകളും ഒക്കെ നാട്ടിൽ ഫസാദ് ഉണ്ടാക്കലാണ്. ഫസാദ് ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാ.
അദാബ്. ഇന്നലെ നമ്മൾ അദാബ് ഇറക്കപ്പെട്ട കക്ഷികളെ കുറിച്ച് പറഞ്ഞപ്പോ ഫസാദ് ഉണ്ടാക്കിയെന്നല്ലേ പറഞ്ഞത്? എന്തിന് ഇത്തരത്തിലുള്ള ഫസാദുകൾ നടത്തണം? ചോദിക്കട്ടെ, ഒരൊറ്റ നേരം ധരിക്കുന്ന ഒരു വസ്ത്രം, ആകെ ഒരു നേരം ഒരു പ്രാവശ്യം ധരിക്കുന്ന വസ്ത്രം, അത് ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ വസ്ത്രം വാങ്ങി ധരിച്ചിട്ട് ആ ഒരൊറ്റ ധരിക്കല് കഴിഞ്ഞിട്ട് ഇനി ഇതെന്ത് വേണമെന്ന് ചിന്തിക്കുന്ന വീട്ടുകാരില്ലേ? അതിന് പകരം ചോദിക്കട്ടെ, നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ഖുർആൻ മനപ്പാഠമാക്കുന്ന മക്കളില്ലേ, അവർക്കൊരു ഡ്രസ് വാങ്ങിച്ചു കൊടുത്തുകൂടെ? അതുപോലെ പാവപ്പെട്ട ആളുകൾ നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങളുടെ നാട്ടിലെ മദ്രസ പള്ളികളിൽ തന്നെയുള്ള പാവപ്പെട്ട ഉസ്താദുമാരില്ലേ, കൊടുക്കുന്ന ശമ്പളം വളരെ തുച്ഛമല്ലേ, അവർക്കൊരു കുപ്പായവും തുണിയും വാങ്ങിക്കൊടുക്കാൻ കമ്മിറ്റിയിൽ എത്ര ദിവസമാ ചർച്ച നടക്കുന്നത്, എന്നിട്ട് എങ്ങനെയെല്ലാമാണ് തീരുമാനിക്കുന്നത്? ഈ പുതിയ ആപ്പിളിന്റെ വസ്ത്രത്തിന് 1.5-2 ലക്ഷം ഉറുപ്പിക ചെലവ് വരുമ്പോ നിന്റെ മനസ്സിൽ ഇതൊന്നും തോന്നുന്നില്ല അല്ലേ? യുവാക്കളെ, നിങ്ങൾ മാതൃകാ പുരുഷന്മാരാവുക. അങ്ങനെയുള്ള അഹങ്കാരത്തിന്റെ ഡ്രസ്സൊന്നും എനിക്ക് വേണ്ടെന്ന് സ്വന്തമായി പറയാനുള്ള തന്റെ ഇടം എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ ആർജിക്കണം. യുവാക്കൾ തന്നെ ആ രംഗത്ത് വരണം. പറഞ്ഞു തരാൻ ചിലപ്പോ പെങ്ങന്മാരുണ്ടാകും, ചിലപ്പോൾ വേറെ ആളുകൾ ഉണ്ടാകും, ജേട്ടന്റെ ഭാര്യ ഉണ്ടാകും, അതൊന്നും പോരാന്ന് പറയാൻ അവിടെ എനിക്കത് മതിയെന്ന് പറയാനുള്ളൊരു നല്ല മനസ്സ് ആർജിച്ച മുത്തത്തീകളായ യുവാക്കളായി സ്വർഗം നേടാൻ വരൂ യുവാക്കളെ. അതേ വരന്റെ കൂടെ പോകുമ്പോ അരുതാത്ത പ്രവർത്തനങ്ങൾ നടത്തുമ്പോ ഇങ്ങനെയാണെങ്കിൽ ഞാനില്ലെന്ന് പറയുന്ന നല്ല മനസ്സിലേക്ക് വരൂ യുവാക്കളെ. അന്യന്റെ ഒരു ഗ്ലാസ് ആകട്ടെ, അന്യന്റെ ഒരു ചെറിയ നൂലാകട്ടെ, നശിപ്പിച്ചാൽ അത് പച്ച ഹറാമല്ലേ? അതേ ടോയ്ലറ്റിലെ അതേ ആ ടോയ്ലറ്റിലുള്ള വസ്തുക്കൾ പോലും ഇടിച്ച് പൊട്ടിച്ച് വരാൻ ധിക്കാര മനോഭാവമുള്ളവർ, ഞാൻ വേദനയോടെ പറയട്ടെ, ഹൈന്ദവ സഹോദരന്മാരെ കല്യാണത്തിന് ഇത് കാണുന്നില്ലല്ലോ, ക്രൈസ്തവരുടെ കല്യാണത്തിന് ഇത് കാണുന്നില്ലല്ലോ, ഇത് മുസ്ലിമീങ്ങളിൽ പെട്ട അള്ളാഹുവിലെ ചിന്തയില്ലാത്ത അള്ളാഹിന്റെ നിയമത്തെ കുറിച്ച് ചിന്തയില്ലാത്ത കുറച്ചാളുകൾ ഇത്തരം വികൃതികൾ കാണിക്കുമ്പോ ഇസ്ലാമിനെയല്ലേ പൊതുസമൂഹം തെറ്റിദ്ധരിക്കുന്നത്, മുസ്ലിമീങ്ങളെയല്ലേ മൊത്തത്തിൽ കുറ്റം പറയുന്നത്? അള്ളാഹിന്റെ ദീനിന് നിങ്ങൾ ഒരു ഗുണവും ചെയ്തില്ലെങ്കിലും അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മുൻപല്ല് വെട്ടിത്തെറിച്ച് തലക്ക് മുറിവേറ്റ് കാലിൽ നിരക്തം മുട്ടിയൊലിച്ച് കഠിനാധ്വാനം ചെയ്ത് വളർത്തിയ അവിടുത്തെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെയും അവിടുത്തെ അനുയായികളായ മുസ്ലിമീങ്ങളെയും മറ്റു സമുദായത്തിന് മുമ്പിൽ കുറവാക്കല്ലേ, നാണം കെടുത്തല്ലേ യുവാക്കളെ? പടച്ചറബ് ആദ് കൂട്ടർക്കോ സമൂദിനോ ഫിറഔനിനോ ഇറക്കിയത് പോലുള്ളൊരു അദാബങ്ങാനും ഇറക്കിയാൽ നിരപരാധികളടക്കം അതിൽ പെട്ടുപോകും കേട്ടോ. നന്നായി ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ബുദ്ധി വേണം, ആലോചന വേണം, ഞാനൊരു അള്ളാന്റെ അടിമയാണെന്ന ചിന്ത വേണം. എനിക്ക് ഇന്ന് ഞാൻ വളരെ ജോറുണ്ട്, പക്ഷേ നാളെ എനിക്കൊരു വയറ്റിൽ വേദന വന്നിട്ട് എന്നെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് സുഹൃത്തുക്കളെ റബ്ബ് നമുക്ക് ആർക്കും ഇത്തരം രോഗം തരാതിരിക്കട്ടെ. ഓരോരുത്തരും ആലോചിക്കണം, പെട്ടെന്ന് വന്ന രോഗം ടെസ്റ്റ് ചെയ്തപ്പോൾ മഴയാണ്, അപ്പോൾ പിന്നെ അത് ക്യാൻസർ ആണോ അയച്ചു നോക്കണം, ഇന്നും ഇവിടെ വന്നപ്പോൾ അങ്ങനെ അയച്ചു നോക്കുന്നുണ്ട് ഉസ്താദേ, ഒരപകടവും ഇല്ലാതിരിക്കാൻ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അല്ലാഹുവേ, അത്തരത്തിലുള്ള ഒരു പ്രയാസവും ആർക്കും തന്നേക്കല്ല അല്ലാഹ്, നിന്റെ ഹുങ്ക് കഴിഞ്ഞില്ലേ? ഇന്നലെ വരെ വലിയ ജോറുള്ള നീ ഇപ്പോഴതാ ക്രിയാറ്റിൻ കൂടി കൂടി വരുന്നു, കിഡ്നി എടുത്തു മാറ്റണമെന്ന് പറയുന്നു, നിന്റെ എല്ലാ അഹങ്കാരവും നിലച്ചില്ലേ? ചോദിക്കട്ടെ, നിനക്കും എനിക്കും എന്തിന്റെ പേരിലാണ് അഹങ്കാരം തോന്നുന്നത്? എന്തിന്റെ പേരിലാണ് ആഹ്ലാദം തോന്നുന്നത്? അല്ലാഹുവിനെ ചിന്തിക്കൂ, അവന്റെ ഭൂമിയിലെ അടിമയാണെന്ന് ആലോചിക്കൂ, എല്ലാ അഹങ്കാരവും അവിടെ പറിച്ചു മാറ്റൂ.
ഇനിയോ നീ ഇവിടുന്നൊരു ദിവസം മരിക്കാനില്ലേ, മരിച്ചങ്ങ് പോയാൽ നിന്നെയും എന്നെയും കൊണ്ടുപോയി കിടത്തുന്നത് എവിടെയാണെന്നറിയില്ലേ, കിടക്കയില്ല കട്ടിലില്ല അതേ വിരിപ്പില്ല തലയണിയില്ല, എത്ര വലിയ ജോറ് കാണിച്ചവനാ ഞാനും നീയും, എന്തൊക്കെ അഹങ്കാരം തോന്നിയവനാണ് ഞാനും നീയും, ഞാൻ വലിയ ആളല്ലേ പലതും തോന്നിയില്ലേ, ഇനി നീ കബറിലങ്ങ് പോയി കിടന്നാൽ പിന്നെ നിന്റെ ശരീരം പൊട്ടിക്കീറിയില്ലേ, അതേ ആ ശരീരത്തിൽ ദുർഗന്ധം വമിച്ചില്ലേ, ഒരു ദ്വാരമെങ്ങാനും പുറത്തേക്കുണ്ടെങ്കിൽ നിന്റെ സമീപത്തുകൂടി നിന്നെ നിന്റെ കൂടെ എല്ലാ വികൃതിയും കാണിക്കാൻ വന്ന ചെറുപ്പക്കാരന് നടന്നു പോകാനൊക്കുമോ? അതുകൊണ്ട് നന്നായി ആലോചിക്കണം, ആഖിബത്തിനെ സംബന്ധിച്ച് ആലോചിക്കണം. അതേ ആഖിബത്തിനെ സംബന്ധിച്ച് നല്ല ആലോചന വേണം. അതാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരിക്കലും തന്നെ വല്ലതും കിട്ടുമ്പോഴേക്ക് ഞാനൊരു വലിയവനായി എന്ന ചിന്ത പറ്റൂല. ഓരോരുത്തരെയും ആഖിബത്തിനെ കുറിച്ച് ചിന്തയില്ലാതെ പോയിക്കൂടാ. ഫൽ ഉമൂറു ബിഖവാതിമിഹാ, ഏതൊരു കാര്യത്തിനെ തീരുമാനം അവസാനം കൊണ്ടല്ലേ തീരുമാനിക്കേണ്ടത്. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്തി ഉള്ളൂ. യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഖദീബ്. പിന്നെയും ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓ മോനെ, നിനക്ക് കുറെ ഇഷ്ടപ്പെട്ട സംഗതികളൊക്കെ അല്ലാഹു തആല തന്നതുകൊണ്ട് നീ ആലോചിക്കണം, ഇവിടെ തന്നിട്ട് ആഖിറത്തിൽ അല്ലാഹു തആല നിനക്ക് ചുരുക്കുകയാണോ? ഇവിടെ നിനക്ക് ധാരാളം തന്നു എന്നിട്ട് ആഖിറത്തിലുള്ളതൊക്കെ പോട്ടെ നല്ല വെക്കുകയാണോ? അങ്ങനെയും നിനക്ക് അനുഗ്രഹം ലഭിക്കുമ്പോൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇവിടെ കിട്ടാതിരിക്കുന്നത് ആഖിറത്തിൽ കിട്ടാനാകാം, ഇവിടെ കിട്ടുന്നത് ചിലപ്പോൾ ആഖിറത്തിൽ നഷ്ടപ്പെടാനാകാം. പിന്നെയും മഹാനവർകൾ പറയുകയാണ്, അതിൻ്റെ പുറമേ ഒരു മനുഷ്യന് ഇഷ്ടമുള്ളതിൽ നന്നായി അവൻ വലസിയാൽ നല്ല ഭംഗിയുള്ള കെട്ടിടം, ഭംഗിയുള്ള വീട്, നല്ല പവറുള്ള വാഹനം, ഇങ്ങനെയൊക്കെ ഈ ഭൂമിയിൽ നല്ല ജോറായിട്ട് പോകുമ്പോ ബഹുമാനപ്പെട്ട സെയ്തവർക്ക് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. അങ്ങനെ തങ്ങളെ അവർ ഇൻഷാഅല്ലാഹ് നാളെയും വരും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തന്നെ തൗഫീക്ക് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, നാളെ നമ്മുടെ പരിപാടിയുടെ സമാപനവുമാണല്ലോ. നമുക്ക് അല്ലാഹു തആല ചെയ്യുന്ന അനുഗ്രഹങ്ങൾ ശിവരങ്ങോട്ട് മാറി എന്നിട്ട് അവർ പിടിച്ചോട്ടെ. ചെറുപ്പക്കാർ പിടിച്ചോളൂ, ചെറുപ്പക്കാർ പിടിച്ചോളൂ. അല്ലാഹു തആല തങ്ങളവറുകൾക്ക് ഒരുപാട് കാലം ദീനിൻ്റെ ഖിദ്മത്തിലായി ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകട്ടെ. അല്ലാഹു തആല നല്ല നിലക്ക് കോണിയൊക്കെ കയറി തന്നെ വരാനുള്ള എല്ലാ കഴിവും അല്ലാഹു തആല കൊടുക്കുമാറാകട്ടെ. വലിയ അപകടം മുമ്പ് സംഭവിച്ചു, പിന്നെയും സംഭവിച്ചു, പക്ഷേ തങ്ങളവറുകൾ അല്ലാഹു തആല മനക്കരുത്ത് കൊടുത്തു, എല്ലാ ഖിദ്മത്തിലും തങ്ങൾ വന്നു ചേരുന്നു. ഞാൻ വാദ് തുടങ്ങുന്ന ദിവസം തന്നെ വരാൻ വേണ്ടി ക്ഷണിച്ചിരുന്നു, ഇല്ലെങ്കിൽ കഴിയുന്ന ദിവസം വരണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഇന്ന് വരുമെന്ന് വൈകുന്നേരം വിളിച്ചു പറഞ്ഞത്. ഇപ്പം ഇവിടെ വന്ന് സ്റ്റേജിൽ കയറിയപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെയും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, എല്ലാവരും ഇരുന്നോളൂ.
ബഹുമാനപ്പെട്ട മർഹൂം പുല്ലൂക്കർ ഉസ്താദ് അവർകൾ എപ്പോഴും പറയാറുണ്ട്, ദുനിയാവിൽ നല്ല സുഖത്തിൽ ജീവിക്കുന്നവൻ അവനാണ് മരിക്കും ഏറ്റവും വിഷമമുണ്ടാവുക. നല്ല സുഖങ്ങളിൽ നിന്നല്ലേ പോകുന്നത്. നിങ്ങളുടെ ദുനിയാവിൽ പ്രയാസമുള്ളവൻ മരിക്കുമ്പോൾ അവന് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല, കാരണം ഏതായാലും ഇവിടെ വളരെ കുടുക്കാണ്, വിഷമാണ്. അവന് വലിയ പ്രയാസം ഉണ്ടാവില്ല. ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുക സുഖമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അദിമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിലും പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ദുനിയാവിലെ സുഖമോ ദുനിയാവിലെ സൗകര്യമോ അല്ല ഒരു മനുഷ്യന്റെ ആദര, അല്ലാഹു തആല നൽകുന്ന ആദരവിന്റെയും അതുപോലെ മറ്റും മാനദണ്ഡം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഖുർആൻ പറയാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നു, കല്ലാ, അങ്ങനെ ഒരു ധാരണ വേണ്ട. ബല്ലാതുക്രിമൂനൽ യതീം, വല്ലാത്തൊരു ഭാഷയാണത്. അല്ലാഹുവിൻ്റെ ആ അവതരണം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ശൈലിയാണ്. യതീമിനെന്തേ നിങ്ങൾ ഗുണം ചെയ്യാത്തത്, നല്ല ചോദിച്ചത്. യതീമിനെന്തേ ഭക്ഷണം കൊടുക്കാത്തത്, നല്ല ചോദിച്ചത്. വല്ലാത്തുക്രിമൂനൽ യതീം, നിങ്ങൾ യതീമിനെ ആദരിച്ചില്ല. യതീമിന് പണം കൊടുത്താൽ പോരാ, ഡ്രസ് കൊടുത്താൽ പോരാ. യതീമിന് അതാ യതീമിന്റെ കല്യാണത്തിന് പൊന്ന് കൊടുത്താൽ പോരാ. അതേ യതീമിനെ ബഹുമാനിക്കണം. അതാ ഖുർആൻ പറഞ്ഞു, ബല്ലാതുക്രിമൂനൽ യതീം, നിങ്ങൾ എന്തേ യതീമിനെ ബഹുമാനിക്കാത്തത്. യതീമിന് ബഹുമാനമുണ്ടെന്ന് വിശ്വസിക്കണം, യതീമിനെ ബഹുമാനിക്കണം, യതീമിനെ ആദരിക്കണം. നിങ്ങൾ എന്തേ യതീമിനെ ബഹുമാനിക്കാത്തത്. അവര് യതീമിനെ ബഹുമാനിച്ചില്ല. അല്ലാഹ് പറയാണ്, വലാ തഹാദൂന അലാ ത്വആമിൽ മിസ്കീൻ, മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കാത്തത് എന്തേ എന്നല്ല ചോദിക്കുന്നത്. മിസ്കീനിന് ഭക്ഷണം കൊടുക്കുന്നതിൽ നിങ്ങൾ പരസ്പരം എന്തേ പ്രേരണ നൽകാത്തത്. നിങ്ങൾ എന്താ വേണ്ടത്? പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്താൽ പോരാ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നത് നിങ്ങളൊരു സാമൂഹ്യ വിഷയമായി ഏറ്റെടുക്കണം. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും പരസ്പരം ആ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കണമെന്ന് ചിന്തിക്കണം. എന്നിട്ട് നിങ്ങളിൽ അതാ ആരെങ്കിലും ഒരാൾ അതിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറാകണം. എന്നിട്ട് പരസ്പരം നിങ്ങൾ പറയണം, ആ പാവപ്പെട്ടവനായ വ്യക്തിയുടെ ഭക്ഷണം കൊടുക്കൽ നമുക്ക് നിർബന്ധമാണ്, അതുകൊണ്ട് ഞാൻ കൊടുക്കും, നിങ്ങളും കൊടുക്കണം. അങ്ങനെ പരസ്പരം പ്രേരണ നൽകുന്നവരാകണം. അത് ഏതെങ്കിലും ഒരാളങ്ങാക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കേണ്ട കാര്യമല്ല. സുഹൃത്തുക്കളെ, ഇവിടെ ധാരാളം റിലീഫ് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ, അദ്ദേഹം നല്ല ഒരു മനുഷ്യനായിരുന്നു, പലപ്പോഴും എനിക്കൊരുപാട് സഹായം തന്നവനായിരുന്നു. ആ സഹായം ചെറുതല്ല, എന്ത് വിളിച്ചു പറഞ്ഞാലും വലിയ സഹായം ചെയ്തൊരു മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പിൽക്കാലത്ത് പൊളിച്ചല് വന്നു, വളരെ വിഷമം വന്നു, അവസാനം ഒരുപാട് കടത്തിൽ കുടുങ്ങി. അദ്ദേഹത്തിനൊരു ചെറിയ യാത്ര ചെയ്യണം, ആ യാത്ര പോകാനുള്ള വിസ എടുക്കാനുള്ള വകുപ്പ് പോലുമില്ല, ടിക്കറ്റിനും വകുപ്പില്ല. എന്റെ ചില സുഹൃത്തുക്കൾ എന്റെ ശ്രദ്ധയിൽ അത് പെടുത്തി. അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു, നന്നായി കൊടുത്തവനായിരുന്നു, എന്റെ കയ്യിൽ തന്നെ ഒരുപാട് സംഖ്യകൾ ഏൽപ്പിച്ചവനായിരുന്നു. അല്ലാഹുവിന്റെ ചില പരീക്ഷണങ്ങളല്ലേ. അദ്ദേഹത്തിന്റെ പ്രയാസം പറഞ്ഞപ്പോ, ഞാൻ ഇന്നൊരു വലിയ സംഖ്യ ചെക്ക് എഴുതി കൊടുത്തു സിറാജുൽ ഹുദയുടെ റിലീഫ് ഫണ്ടിൽ നിന്ന്. സുഹൃത്തുക്കളെ, ഞാനിത് പറഞ്ഞു വന്ന, ഞാനത് കൊടുത്തത് പറയാനല്ല, ആർക്കും കയ്യിൽ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ഒരു തോന്നൽ വേണ്ട. എപ്പോഴും മനുഷ്യന്റെ അതാ ജീവിതത്തിൽ തിരിച്ചും മറിച്ചുമൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം, അത് നല്ലവർക്കും ഉണ്ടാകാം, മോശക്കാർക്കും ഉണ്ടാകാം. കാരണം ഈ ദുനിയാവിനുള്ള ഒരു വിലയും വെച്ചിട്ടില്ല. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും റബ്ബിന്റെ അടുക്കൽ ഈ ദുനിയാവിനില്ല. അതുകൊണ്ട് ദുനിയാവിൽ കൊടുത്തത് കൊണ്ട് ബഹുമാനമാണെന്ന് കരുതണ്ട, ദുനിയാവിൽ കൊടുക്കാത്തത് കൊണ്ട് നിസ്സാരപ്പെടുത്തിയതാണെന്നും കരുതണ്ട. ഈ ദുനിയാവ് വിജയ പരാജയത്തിന്റെ മാന
മാനദണ്ഡമല്ല, അത് അളന്നു നോക്കാനുള്ള അളവ് കോലല്ല. അതാണ് ഖുർആൻ പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്കുണ്ടാകേണ്ടത് എന്താണ്? കിട്ടുമ്പോഴേക്ക് ഞാൻ വലിയ ആളായി എന്ന ചിന്ത പറ്റൂല. എന്തെങ്കിലും വിഷമം വരുമ്പോൾ അത് പഠിച്ചവൻ എന്നെ നിസ്സാരപ്പെടുത്തി എന്ന ചിന്തയും പറ്റൂല. നിങ്ങൾക്കുണ്ടാകേണ്ടത് യത്തീമിനെ ബഹുമാനിക്കുന്ന ചിന്ത വേണം. അതുപോലെ മിസ്കീന്മാരെ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ പരസ്പരം പ്രേരിപ്പിക്കുന്നവരാകണം. എല്ലാവരും സഹകരിച്ച് നമ്മളത് ചെയ്തു കൊടുക്കേണ്ടത് ചെയ്തു കൊടുക്കണം. പക്ഷേ നിങ്ങളെ ചിന്ത പോകുന്നത് അങ്ങോട്ടല്ല. നിങ്ങളതാ സ്വത്തവകാശം പോലും കൊടുക്കാതെ, നിങ്ങളെ കുടുംബത്തിൽ സ്വത്തവകാശം കൊടുക്കേണ്ട യത്തീമുകളുണ്ട്, അല്ലെങ്കിൽ സ്വത്തവകാശം കൊടുക്കേണ്ട അനുജന്മാരുണ്ട്, പെങ്ങന്മാരുണ്ട്, അവരെ അവകാശം കൊടുക്കാതെ കാരണവരായിട്ട് നീ ഇരുന്ന് ഇങ്ങനെ പറയാണ്, എന്നാൽ അവളൊന്ന് വാങ്ങട്ടെ എന്റെ ബാപ്പന്റെ സ്വത്ത്. ബാപ്പ മരിച്ചിട്ട് 40 തികയും മുന്നേ അവനെന്താത് ചോദിക്കാൻ, അവളെന്താത് ചോദിക്കാൻ, പൊന്നെന്താ ഞാൻ കറിയെടുത്ത് കുടിക്കുമോ, എന്തേ പൊന്നെവിടെ വെച്ചത് എന്ന് പുതിയാപ്പിളെ എന്താ ചോദിക്കാൻ, അനുജൻ എന്താ ചോദിക്കാൻ, ഇങ്ങനെയൊക്കെ ചില ഹുങ്ക് കാണിക്കുന്നവരില്ലേ. അതേ മറ്റൊരുത്തന്റെ അനന്തരാവകാശം പോലും സ്വന്തത്തിൽ തിന്നണമെന്ന് വിചാരിക്കുന്നവരില്ലേ. ഖുർആനദാ പറഞ്ഞു, വത്തൈക്കുലൂന തുറാസ, അതേ അനന്തരാവകാശം തന്നെ അതാ മിണുങ്ങാൻ നോക്കുന്ന കക്ഷികള്. അഖിലല്ലമ്മ, അവനവന്റെ അവകാശത്തിന്റെ പുറമേ മറ്റുള്ളവരുടെ അവകാശം കൂടി കൂട്ടി വാരി പിടിക്കണമെന്ന് ചിന്തിക്കുന്നവര്, അതിന്റെ പേരിൽ ചോദിക്കട്ടെ, ബാപ്പ മരിച്ചപ്പോൾ കുറച്ച് സ്വത്തുണ്ടായിരുന്നു, ഉമ്മ മരിച്ചപ്പോൾ കുറച്ച് സ്വത്തുണ്ടായിരുന്നു, അതിന്റെ പേരിൽ കടിപിടി കൂടിയിട്ട് ജേഷ്ഠന്റെ കല്യാണത്തിന് അനുജനില്ല, അനുജന്റെ കല്യാണത്തിന് ജേഷ്ഠനില്ല, പെങ്ങളെ കല്യാണത്തിന് ആങ്ങളയില്ല, സ്വത്ത് തർക്കമാണ്. ഇത്താഴ്ന്ന ദുന്യാവിന് വേണ്ടി കുടുംബബന്ധം മുറിക്കുന്ന വിഡി, താഴ്ന്ന ദുന്യാവിന് വേണ്ടി പരസ്പരം അകലുന്ന മനുഷ്യ, നീ എന്തേ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാത്തത്, അള്ളാഹുന്റെ കോടതിയെ കുറിച്ച് എന്തേ ആലോചിക്കാത്തത്. പലർക്കും ഈഗോ പ്രശ്നമാണ്, ഈഗോ പ്രശ്നമാണ്. ഈ യുഗവുമായി നടക്കുന്ന നീ മരിക്കുന്ന സമയത്ത് നിന്റെ ഈഗോ എങ്ങനെ, നിന്റെ വാശി എങ്ങനെ, മരിക്കാനില്ലേ നിനക്ക്, കട്ടിലിൽ കയറാനില്ലേ നിനക്ക്, കബറിൽ പോയി കിടക്കാനില്ലേ നിനക്ക്. വത്തുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ, യത്തീമിൻ്റെതാകട്ടെ, പള്ളിയുടേതാകട്ടെ, മദ്രസയുടേതാകട്ടെ, അല്ല വേറെ അന്യൻ്റെതാകട്ടെ, പാവപ്പെട്ടവൻ്റെ അതാകട്ടെ, എത്ര കിട്ടിയിട്ടും മതിയാകുന്നില്ല. എവിടുന്നും എങ്ങനെയും വാരിക്കൂട്ടാൻ, നീ ദുന്യാവ് മാല് സ്വത്ത് ധനം വാരിക്കൂട്ടാനുള്ള പരിശ്രമത്തിലാണ്. നീ അതിനു വേണ്ടി ദുന്യാവിനെ ധനത്തെ സ്നേഹിച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വലിയ പണക്കാരനാണ്, അവന്റെ കൂടെ തൊഴിലെടുത്ത തൊഴിലാളിക്ക് അതേ കച്ചവടമൊക്കെ കഴിഞ്ഞ് കാലം കുറേയായി. ആ തൊഴിലാളി കച്ചവടം കഴിഞ്ഞ് നാട്ടിലേക്ക് പോന്നു, ഇവനും ചിലപ്പോ നാട്ടിലേക്ക് പോന്നു. പക്ഷേ ആ തൊഴിലാളിക്ക് ഇപ്പോഴും ഇവൻ പൈസ കൊടുക്കാനുണ്ട്. വേറെ ചിലർ മുതലാളിയുടേത് കിട്ടുന്നതൊക്കെ കിട്ടി, പക്ഷേ ഇനിയും ആ മുതലാളിയെ ചൂഷണം ചെയ്തെങ്ങനെ വാങ്ങാൻ കഴിയും, അങ്ങനെ ചിന്തിക്കുന്ന തൊഴിലാളികളുമുണ്ട്. തുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ, എന്തൊരാഹിർ സമാനാണിത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ പഴയ കാലത്ത് കേട്ടിട്ടുണ്ട്, തെങ്ങുമ്മ കയറുന്ന തൊഴിലെടുക്കുന്ന ചില തൊഴിലാളികൾ, അവർക്ക് ഇസ്ലാമിൽ ചിലപ്പോ വിശ്വാസമില്ല, എല്ലാരും അങ്ങനെയാണെന്നല്ല കേട്ടോ. എത്രയോ തെങ്ങ് കയറുന്ന തൊഴിലാളികൾ, മോമിനീങ്ങൾ, മുത്തക്കീങ്ങൾ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന ചില തെങ്ങ് കയറ്റ തൊഴിലാളികള്, അതുപോലെ തന്നെ ഹോട്ടൽ തൊഴിലാളികള്, അവരത്
അവരെടുത്ത ജോലിയുടെ കൂലിയും വാങ്ങി പണ്ട് കണക്കും കഴിച്ച് പോയതാണ്. ഇനി അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഞാൻ തെങ്ങി എന്റെ തെങ്ങ് കയറ്റിക്കണോ, അല്ല ഞാൻ വേറെ ആളെ വിളിക്കണോ എന്ന് ഉടമസ്ഥൻ ചിന്തിക്കുമ്പോൾ, ഞാൻ ഇത്ര കൊല്ലമായില്ലേ തെങ്ങ് കയറുന്നു, അതുകൊണ്ട് എനിക്ക് ഗ്രാറ്റിവിറ്റി കിട്ടണം, എനിക്ക് ഇത്ര സംഖ്യ കിട്ടണം. അത് നിയമപ്രകാരം കിട്ടാൻ, ഗവൺമെന്റ് നിയമപ്രകാരം കിട്ടാനുള്ളത് ചോദിച്ചു വാങ്ങിപ്പോവുകയാണെങ്കിൽ അതിവൻ കൊടുക്കാനും തയ്യാറാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയേണ്ടതില്ലല്ലോ, അത് നിയമപ്രകാരം തന്നെ പിരിച്ചു വിടാമല്ലോ. എന്നാൽ സുഹൃത്തുക്കളെ, അതിൻ്റെയും അപ്പുറത്ത് ചില ആളുകളില്ലേ, സുബ്ഹാനല്ലാഹ്, മദ്രസയിലെ മുസ്ലിയാരാണ് അല്ലെങ്കിലോ പള്ളിയിലെ മുസ്ലിയാരാണ്, അദ്ദേഹത്തെ ആ മദ്രസ കമ്മിറ്റി എന്തോ കാരണത്താൽ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കുട്ടികളെ പഠിപ്പിച്ചപ്പോൾ ആ പഠിപ്പിച്ചതിലുള്ള അപാകതയാകാം, അല്ലെങ്കിൽ കുട്ടികളോടുള്ള പെരുമാറ്റ കുറ്റം കൊണ്ടാകാം, അല്ലെങ്കിൽ നാട്ടിൽ ഭിന്നിപ്പുണ്ടാകണ്ട എന്നതുകൊണ്ടാകാം, കാരണങ്ങൾ പലതാകാം. സുബ്ഹാനല്ലാഹ്, ഒരു വീട്ടിൽ മൗലിദിനെ ക്ഷണിച്ചു, അദ്ദേഹം കൃത്യത്തിലെത്തിയില്ല, കുറെ ആളുകൾ ആ കുടുംബം അദ്ദേഹത്തിനെതിരായി. അപ്പൊ ചിലപ്പോ കമ്മിറ്റിക്കാർ അയാളെ തുടർന്ന് കൊണ്ടുപോയാൽ ഒരു കുടുംബത്തിന്റെ പരിസംഖ്യ കിട്ടൂല, ഒരു കുടുംബം സഹകരിക്കൂല. ഇങ്ങനെയൊക്കെ പല കാരണത്താൽ ചിലപ്പോ മദ്രസയിൽ പഠിക്കുന്ന ഉസ്താദിനെ ഒഴിവാക്കേണ്ട സാഹചര്യമുണ്ടാകാം, അതേ പള്ളിയിലെ ഉസ്താദിനെ ഒഴിവാക്കേണ്ട സാഹചര്യമുണ്ടാകാം. എന്തുകൊണ്ടാണെങ്കിലും ശരി, ഒരിക്കലും തന്നെ അധികാരത്തിൽ പൊങ്ക് പറയാൻ പറ്റൂലല്ലോ. സുഹൃത്തുക്കളെ, അപ്പോൾ അവിടെ വേറെ ഒരു ടീമുണ്ടാക്കി, എന്നിട്ട് പള്ളിയിൽ എങ്ങനെ കുഴപ്പമുണ്ടാക്കുമെന്ന് ചിന്തിക്കുന്ന, മദ്രസയിൽ എങ്ങനെ കുഴപ്പമുണ്ടാക്കുമെന്ന് ചിന്തിക്കുന്ന മുസ്ലിംമാർ പോലും ജീവിക്കുന്ന ആഹൃസമാനാണല്ലോ. സർവ നിയമങ്ങളെയും മറികടന്ന് അവിടെ കുഴപ്പം സൃഷ്ടിക്കാൻ ആലോചിക്കുന്ന കാലമാണല്ലോ. എന്തേ ആഹ്റത്തിലെ വിശ്വാസം വേണ്ടേ? പടച്ച റബ്ബിനോട് അതാ സ്നേഹവും കൂറും വേണ്ടേ? അള്ളാഹുവിന്റെ നിയമങ്ങളെ ലംഘിക്കാൻ പറ്റുമോ? പരിശുദ്ധ ഇസ്ലാമിക ശരീരത്തിൽ തൊഴിലാളി നിയമമില്ലേ? മുതലാളി നിയമമില്ലേ? എല്ലാ നിയമവും ഇസ്ലാമിക ശരീരത്തിലില്ലേ? ആ ശരീരത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചല്ലാതെ നീങ്ങാൻ പറ്റുമോ? ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. സുബ്ഹാനല്ലാഹ്, ഞാൻ പേരാമ്പ്രക്കപ്പുറം ഒരു പള്ളി നിർമ്മിച്ചു, അവിടെ സ്ഥലം വാങ്ങി പള്ളി നിർമ്മിച്ചു, സിറാജുൽ ഹുദയുടെ കീഴിൽ നിർമ്മിച്ച പള്ളി. ആ പള്ളിയിൽ ആ നാട്ടുകാർ കൂടി ഒരു മുസ്ലിയാരെ കൊണ്ടുവന്നു നിർത്തി. ഞാൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കുറെ ദിവസം കഴിയുമ്പോ രണ്ടാള് രാവിലെ വീട്ടിലെത്തുന്നു, അല്ലെ രാത്രിയിൽ വീട്ടിലെത്തുന്നു. വന്നിട്ട് പറയുന്നത് ഈ മുസ്ലിയാർ ചെയ്ത ചില തോന്നിവാസങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് നിരക്കാത്ത ചില പ്രവർത്തനങ്ങൾ ചെയ്തു കളഞ്ഞു. പക്ഷേ അത് നാട്ടുകാരോട് പറഞ്ഞാൽ ആ മുസ്ലിയാർക്ക് തല്ലുകിട്ടും, നാട്ടുകാരോട് പറഞ്ഞാൽ ആകെ പള്ളിക്കും വഷളാകും. അതുകൊണ്ട് ഉസ്താദേ, നിങ്ങൾ ഇടപെട്ടൊന്ന് ഒഴിവാക്കി തരണം. ഞാൻ അദ്ദേഹത്തെ രാവിലെ വിളിപ്പിച്ചു. രാവിലെ സുബിഹിക്ക് തന്നെ അദ്ദേഹം കുറ്റിയാടി വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അവിടെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, നിങ്ങളൊന്ന് മാറി നിൽക്കണം, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ സ്ഥലത്ത് ജോലി തരാം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കിട്ടുന്ന ശമ്പളം കിട്ടാത്തത് കൊണ്ട് വിഷമമുണ്ടെങ്കിൽ അതേ ആ ശമ്പളം നമുക്ക് വേറെ വകുപ്പുണ്ടാക്കാം, നിങ്ങൾ ആ നാട്ടിൽ ഫിതനയും കുഴപ്പവും ഉണ്ടാക്കരുത്, നിങ്ങൾ മാറി നിൽക്കണം. അപ്പോഴദ്ദേഹം വിഷയം ചോദിച്ചു. ഞാൻ വിഷയം ശരിക്ക് പച്ചയായെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അതെനിക്ക് സിഹർ പറ്റിയതാണ്, അതൊരു നല്ല ഏർപ്പാടാ, എന്ത് തോന്നി ആ സോഞ്ചിട്ട് സിഹറാന്ന് പറഞ്ഞാൽ മതിയാകും. അങ്ങനെയുള്ള തട്ടിപ്പും വെട്ടിപ്പും വരെ നടക്കുന്ന ഒരു ആഹൃസമാനാണിത്. അതുകൊണ്ട് പറയട്ടെ, രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബ്, ഇന്ന റബ്ബ കലബിൽ മിർസാദ്, അള്ളാഹു അറിയാത്തതില്ല, അള്ളാഹു തആല കേൾക്കാത്തതില്ല, കാണാത്തതില്ല. ഏതൊരു വ്യക്തി ഒരു സ്ഥലത്തൊരു തൊഴിലെടുത്താൽ ആ തൊഴിലിന്റെ വേതനം വാങ്ങി നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ, വേണമെങ്കിൽ നിയമപ്രകാരം കിട്ടേണ്ടത് വാങ്ങിയിട്ട് പോവുകയല്ലാതെ അവിടെ കൊടിപിടിക്കാൻ അധികാരമുണ്ടോ? പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ കുഴപ്പം സൃഷ്ടിക്കാൻ അധികാരമുണ്ടോ പരിശുദ്ധ ഇസ്ലാമിൽ? അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്, സാധാരണക്കാർക്കും ബാധകമാണ്, പണ്ഡിതന്മാർക്കും ബാധകമാണ്.
ബാധകമാണ്, എല്ലാവർക്കും ദീനിന്റെ നിയമങ്ങൾ ബാധകമാണ്. ഓ സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു തആല പറയുന്നു, എങ്ങനെയും വാരിക്കൂട്ടണം എന്ന ചിന്ത, പണം വാരിക്കൂട്ടണം എന്ന ചിന്ത, ആ ചിന്ത ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാകാൻ പാടില്ല. മനുഷ്യന് അല്ലാഹുവിനെ വഴിപ്പെട്ട് ചിന്തിക്കണം, അല്ലാഹുവിനെ ആലോചിക്കണം, അവനാണ് കൊടുക്കുന്നവൻ എന്ന് ചിന്തിക്കണം. അങ്ങനെ മാത്രമേ ഒരു മുഅ്മിനായ മനുഷ്യന് ജീവിക്കാൻ പാടുള്ളൂ. അവിടെയാണ് ഖുശൂഉ് വേണ്ടത്, അവിടെയാണ് ഖശിയത്ത് വേണ്ടത്, അവിടെയാണ് ചിന്ത വേണ്ടത്. ഇപ്പോൾ പറയാൻ സമയം ഇല്ല. നന്നായിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കണം. നമ്മളെ പള്ളിയിലൊക്കെ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ, മദ്രസകളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ, സുബ്ഹാനല്ലാഹ്, കൊറോണ കാലത്ത് ചില ആളുകൾ ഒരു ദയയും കാണിക്കാതെ അവരോട് ഇനി ഒന്നും തരാൻ കഴിയൂല, അവരെന്താ ചെയ്യാ, അവരെന്താ ചെയ്യാ, കുറച്ചൊക്കെ വരിസംഖ്യ കിട്ടുന്നത് കുറഞ്ഞു പോയെങ്കിൽ അതിനനുസരിച്ച് കുറച്ചൊക്കെ അവരെ ശമ്പളത്തിൽ ചെറുങ്ങനെ കട്ടിയതിന് കൊടുക്കണ്ടേ, എന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്, അങ്ങനെ ആകാൻ പാടില്ല. നമ്മളുടെ പള്ളിയിലും മദ്രസയിലുമൊക്കെ ചടഞ്ഞു കൂടുന്ന നമ്മുടെ ഉസ്താദുമാർക്ക് ഏത് കമ്മിറ്റിയായാലും ശരി, മാനമായ ശമ്പളം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിന് നമ്മളെല്ലാവരും കൂടി കൊടുക്കണം കേട്ടോ. നമ്മളെ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ പറഞ്ഞതുപോലെ, എന്ത് ഒരു കമ്മിറ്റി യോഗത്തിന് പോയപ്പോൾ ശമ്പളം കൂട്ടണമെന്ന് പറഞ്ഞിട്ട് ഉസ്താദുമാരുടെ കത്തുണ്ട്, എല്ലാവരും ഭയങ്കര ചർച്ച, അത്രയൊന്നും കൂട്ടാൻ പറ്റൂല എന്ന് കുറേ ആളുകൾ, കുറച്ചും കൂട്ടാണ്ട് മുസ്ലിംമാരെങ്ങനെയാണ് ജീവിക്കുക, ഇപ്പം ഡീസലിനെത്രയാണ് വില, മറ്റേതിനെത്രയാണ് വില, ഇങ്ങനെ ഓരോരുത്തരും എല്ലാം പറഞ്ഞു കൊടുത്തു സെക്രട്ടറി. അപ്പം എല്ലാം കൂടി പറഞ്ഞ് 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 കുറച്ച് സംഖ്യ വരും, ശമ്പളം കൂട്ടി, ശമ്പളം കൂട്ടിയപ്പോൾ അധ്യക്ഷൻ വഹിക്കുന്ന ആൾ പറഞ്ഞു, ഉസ്താദ്മാർ ഉസ്താദ്മാർക്കെല്ലാം കൂട്ടിയിട്ട് ഇങ്ങൾക്കൊരു വിഷമം വേണ്ട, കുറച്ച് ഇങ്ങൾക്കും കൂട്ടാം, നാട്ടുകാർക്ക് വരിസംഖ്യ കൂട്ടാന്ന്, ഇങ്ങൾക്കൊരു വിഷമം വേണ്ട. അങ്ങനെയത് പരിഹരിക്കുക, വരിസംഖ്യ കൂട്ടുക, ഉസ്താദ്മാർക്ക് ശമ്പളം കൂട്ടുക, അതുപോലെ തന്നെ ഒക്കെ കൂട്ടി കൂട്ടി അവരും പട്ടിണി കിടക്കരുത് എന്നുള്ളൊരു ധാരണ മുസ്ലിം ഉമ്മത്തിനുണ്ടാകണം. നിങ്ങൾ വിചാരിച്ചത് പൈസ ഒക്കെ അമ്മക്ക് തന്നെയാണ് എന്നാ, അല്ലല്ല, സക്കാത്ത് മാത്രം കൊടുത്താൽ മതി എന്നാ പോരാ. ഇസ്ലാമിക ശരീരത്തിൽ സക്കാത്ത് മാത്രമൊന്നുമല്ല നിർബന്ധം, പള്ളിയിൽ ബാങ്ക് നടക്കണം, പള്ളിയിൽ നിസ്കാരം നടക്കണം, നമ്മളെ കുട്ടികൾക്ക് അവർക്ക് ദീനിന്റെ ഇൽമു പഠിക്കണം, അതൊക്കെ പഠിപ്പിക്കൽ അല്ല മയാസീരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലുള്ള സാമ്പത്തിക ശേഷിയുള്ളവർക്കത് നിർബന്ധമാണ്, സുന്നത്തല്ല. സുന്നത്താന്ന് വിചാരിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ എന്താ വിചാരിക്കണ്ട, കൊടുക്കൽ വുജൂബാണ്, കൊടുത്തേ പറ്റൂ. ഈ ഉമ്മത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ സർവ്വ വിഷയങ്ങൾക്കും സാമ്പത്തിക ശേഷിയുള്ളവർ പണം ചെലവഴിക്കുക എന്നത് വുജൂബാണ്, സർവ്വ ഇമാമിങ്ങളും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മളെ സ്വന്തം പള്ളിയിലെ ഉസ്താദ് പറയുമ്പോൾ ഇയാൾക്ക് ശമ്പളം കൂട്ടാനാന്ന് വിചാരിക്കുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞ പിന്നെ ആർക്കും എനിക്ക് ശമ്പളം കൂട്ടാനാന്നുള്ള വിചാരം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് പറയാണ് കൂട്ടി കൊടുക്കണം. പക്ഷെ ഇത് പറഞ്ഞുകൊണ്ട് നമ്മളെ കുറേ സ്റ്റാഫുണ്ട് ഈ സദസ്സിൽ, നാളെ തന്നെ നിങ്ങളാരും കൊടി പിടിക്കരുതേ, കാരണം അതിന് ഒരു ഭാഗത്തു നിന്ന് കിട്ടിയാലല്ലേ കൊടുക്കാൻ പറ്റൂ, പൂട്ടിപ്പോകാനും പറ്റൂലല്ലോ. നമ്മൾ പൂട്ടിപ്പോകുന്ന രൂപത്തിൽ കൊടുത്താൽ പിന്നെ അത് അതിനേക്കാണ് അപകടമല്ലോ, പിന്നെ തീരെ ജോലി ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആ ബോധം എല്ലാവർക്കും ഉണ്ടാകണം. അല്ലാഹു തആല ബോധമുള്ളവരിൽ പെടുത്തട്ടെ. على المقلين من أهل المروات شافي إمام رضي الله عنه جوليان عند منسين فلات بشمم عند قرب اللات يوغي رايا بكتت ملا ജാജിക്കാൻ പോകാതെ അവരവന്റെ പ്രയാസം കടിച്ചിറക്കി നീങ്ങുന്ന വ്യക്തിത്വമുള്ള ഒരുപാട് ആളുകൾ, അവർ കഴിവില്ലാത്ത മുഖില്ലീങ്ങളാണ്. അവർക്ക് കൊടുക്കാനില്ലാതിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ വേദന. എന്നാൽ എനിക്ക് ഏറ്റവും വലിയ മുസീബത്തിൽ മറ്റൊന്നെന്താണ്? ഇന്നീല എന്നോട് വന്ന് ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ ഇല്ലാതിരിക്കുമ്പോൾ, എൻ്റെ കയ്യിലില്ലാതിരിക്കുമ്പോൾ അവരോട് ഇല്ലാഞ്ഞിട്ടാണേ എന്ന് ഞാൻ പറയുമ്പോ ആ കാരണം ബോധിപ്പിക്കലുണ്ടല്ലോ. അതിലമിൻഹിദൽ മുസീബാത്തി, രണ്ട് മുസീബത്തുകളിൽ മറ്റൊന്നാണത്.
കൊടുക്കാൻ നല്ല മുറുവത്തുള്ള വ്യക്തിത്വമുള്ള പലപ്പോഴും വിഷമം തുറന്ന് പറയാതെ കടിച്ചിറക്കി നീങ്ങുന്ന ആളുകൾ, അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ വേദന. മറ്റൊന്നു എന്നോട് ഡയറക്റ്റ് തന്നെ വന്നിട്ട് അത് വേണം ഇത് വേണമെന്ന് ചോദിക്കുന്നു, പക്ഷേ എൻ്റെ അടുക്കൽ ഇല്ലാത്തത് ചോദിക്കുമ്പോൾ കൊടുക്കാൻ കഴിയാതെ ഞാൻ ഉതിറു പറയേണ്ടി വരുമ്പോൾ അത് രണ്ടാമത്തെ മുസീബത്താണല്ലോ എൻ്റെ ജീവിതത്തിലെ മുസീബത്ത്. സുഹൃത്തുക്കളെ, കൊടുക്കുക കൊടുക്കുക എന്ന് പറയുന്നത് എന്തൊരു സന്തോഷമുള്ള കാര്യമാണ്! അതല്ലേ മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു മഹത്വം. സുബ്ഹാനല്ലാഹ്, കൊടുക്കാനുള്ള മനസ്സൊരാൾക്ക് കിട്ടിയാൽ അത് വലിയ വിജയമാണ്. വമയ്യൂഖ സുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ലുബ്ധതയില്ല അയച്ച് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കാനുള്ള ഒരു സൗകര്യം ഒരാൾക്ക് കിട്ടിയാൽ അത് വലിയ ഭാഗ്യം തന്നെ. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ് കണ്ടോ നിങ്ങൾ? മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, സുബ്ഹാനല്ലാഹ്, ഇമാം ബുഖാരി ഒരു അധ്യായം തന്നെ കൊണ്ടുവരുന്നു. ആ അധ്യായം എന്താണെന്നറിയോ? സഹീഹുൽ ബുഖാരിയിലെ ഒരു അധ്യായം, ബാബുൽ മുഖ്തിറൂന ഹുമുൽ മുഖില്ലൂൻ. ധാരാളം കൈവശത്തിൽ പണമുള്ളവർ അവരാണ് തീരെ ഇല്ലാത്തവർ. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? മഹാനവറുകൾ എന്നിട്ട് ഒരു ആയത്ത് കൊടുക്കുകയാണ്, മൻകാന യുരീദുൽ ഹയാത ദുനിയാ വസീനതഹ, ദുനിയാവിന്റെ ജീവിതവും അലങ്കാരവും വല്ലവനു ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അതുദ്ദേശിക്കുന്നവർക്ക് നമ്മള് അവരുടെ ജോലിക്കും ബിസിനസ്സിനുമൊക്കെ നല്ല ലാഭവും നല്ല ശമ്പളവും ഒക്കെ അങ്ങ് കൊടുക്കും. അവർക്ക് കൊടുക്കാതിരിക്കുന്നില്ല, ദുന്യാവ് ആശിച്ചുകൊണ്ട് പ്രവർത്തിച്ചവരാണ്. അവർക്ക് ആഖിറത്തിൽ ഒന്നുമില്ല കേട്ടോ, ഇല്ലെന്നാറ്. ദുന്യാവിന് വേണ്ടി അധ്വാനിച്ചവർ, ദുന്യാവിന് വേണ്ടി ബിസിനസ് നടത്തിയവർ ആഖിറം ചിന്തിക്കുന്നില്ല. അവർക്ക് നരകമല്ലാതെ ആഖിറത്തിലില്ല. വഹബിത മാ സനഉ ഫീഹാ വബാത്തിലു മാ കാനൂ യഅമലൂൻ. അവരും കുറെ ധർമ്മമൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് ദുന്യാവിൽ പേര് വിളിച്ച് പറയാനാണ്, ഫോട്ടം വരാനാണ്, നേതാവായ മറ്റൊരാളെ കൂടെ ഫോട്ടോ കിട്ടാനാണ്. ദുന്യാവിലെ കാര്യത്തിന് കൊടുത്തവനാണ്, ആഖിറത്തിലെത്തുമ്പോ എല്ലാം പൊളിഞ്ഞു പോയി, പടച്ചവന്റെ അടുക്കൽ ഒന്നുമില്ല. ഈ അർത്ഥം വരുന്ന ആയത്ത് ഉദ്ധരിക്കുകയാണ് മഹാനായ ഇമാം ബുഖാരി. അതിലൊരു ഹദീസ് കൊണ്ടുവരികയാണ്. അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഒന്ന് നടക്കാനിറങ്ങി. നടന്നിങ്ങനെ പോകുമ്പോ ആരുമില്ല, സുബ്ഹാനല്ലാഹ്. അപ്പോഴതാ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ വരുന്നു. ഞാൻ നബി തങ്ങൾ ഒറ്റയ്ക്ക് നടക്കുന്നത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ആരും ഇല്ലാതെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കും. ചിലപ്പോ നേതാക്കന്മാർ രാവിലെ സുബീക്ക് റോട്ടുമ കൂടി ആരോഗ്യത്തിന് വേണ്ടി നടക്കാനിറങ്ങും. അപ്പൊ ഓരോരുത്തർ വണ്ടി നിർത്തിയിട്ട് പോരു തോന്നിയിരിക്കും അല്ലേ? അപ്പൊ ബുദ്ധിമുട്ടികളാണ്, അവർ നടന്നോട്ടേ എന്ന് വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഒറ്റക്ക് നടക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ച ആരും ഒറ്റ കൂടെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ആരെയും കൂട്ടാതെ നാളെ കിട്ടായിട്ടൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മെല്ലെ ഞാൻ ചന്ദ്രന്റെ ആ നിഴലിലൂടെ നടന്നു. കാരണം വെളിച്ചത്തൂടെ നടക്കുമ്പോ എന്നെ കാണും, ഞാൻ തങ്ങളെയും കാണുന്നുണ്ട് എന്ന് വരണ്ട വെച്ചിട്ട് നിഴലിലൂടെ ഞാനിങ്ങനെ നടന്നു. ഫൽതഫതാ, നബി തങ്ങൾ തിരിഞ്ഞു നോക്കി, ഫറാനി എന്നെ കണ്ടു. മൻ ഹാദാ, ആരാത്? ഞാൻ അബൂദറാണ്. ജാലനില്ലാഹു ഫിദാക്, എന്നെ അങ്ങയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ മുമ്പിൽ എന്റെ ശരീരത്തിന് വിലയില്ല, എന്നെ ഞാൻ അങ്ങയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു. അപ്പൊ പറഞ്ഞു, ആ അബാദർ താല, അബൂദറേ വരൂ, ഞാനങ്ങനെ തങ്ങളെ കൂടെ കുറച്ചങ്ങ് നടന്നു. അപ്പൊ തങ്ങൾ പറയാണ്, ഇന്നൽ മുക്സിരീന ഹുമുൽ മുഖില്ലൂന യൗമൽ ഖിയാമ, ഇന്നൽ മുക്സിരീന ഹുമുൽ മുഖില്ലൂന യൗമൽ ഖിയാമ. ദുന്യാവില് ധാരാളമുള്ളവരുണ്ടല്ലോ, വലിയ പണക്കാരുണ്ടല്ലോ, ഹുമുൽ മുഖില്ലൂന യൗമൽ ഖിയാമ.
ഖിയാമ നാളിൽ തീരെ കുറവുള്ളവരവരാണ് കേട്ടോ, അവർക്കാണ് ഖിയാമ നാളിൽ തീരെ കുറവുള്ളവർ. എന്നിട്ട് പറയാണ് ഇല്ല മന്നാത്താവുന്നാഹു ഖൈറ എന്ന എല്ലാ മുതലാളിമാരും അങ്ങനെയല്ല. എഴുന്നേറ്റ് നിൽക്കൂ ചെറുപ്പക്കാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അതേ ഇല്ല മന്നാത്താഹുല്ലാഹു ഖൈറ, അല്ലാഹു ചിലർക്ക് സ്വത്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരിപാടി എന്താണ്? ധാരാളം പണം അല്ല കൊടുത്തിട്ടുണ്ട്, വലത്തും കൊടുക്കുന്നു, ഇടത്തും കൊടുക്കുന്നു, അതേ മുന്നിലും കൊടുക്കുന്നു, പിന്നിലും കൊടുക്കുന്നു എന്ന് പറഞ്ഞ നാല് ഭാഗത്തും അദ്ദേഹം കൊടുത്തതല്ലാതെ ഇല്ല, എല്ലാറ്റിനും കയ്യഴച്ചു കൊടുക്കുന്നു. അങ്ങനെയുള്ള മുതലാളിമാർ പടച്ചവന്റെ അടുക്കല് ചുരുക്കമുള്ളവരല്ല, ഖിയാമ നാളിൽ അവരതാ ദരിദ്രന്മാരല്ല. ഞാൻ നബി തങ്ങളെ കൂടെ കുറച്ചുകൂടി നടന്നു, എന്നോട് പറഞ്ഞു ഇരിക്കൂ അബൂദറേ ഇവിടെ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു സ്ഥലത്ത് ഇവിടെ ഇരുത്തി. എന്നിട്ടോ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ഇരുത്തിയ ചുറ്റുഭാഗത്തും കുറച്ച് കല്ലുണ്ട്. എന്നോട് പറഞ്ഞു ഇവിടെ ഇരിക്കൂ ഞാൻ വരുന്നത് വരെ. നബി തങ്ങൾ കുറച്ച് കറുത്ത ചരൽ കല്ലുകളുള്ള ഒരു ഭാഗത്തേക്ക് കയറി അങ്ങോട്ട് പോയി. പിന്നെ തങ്ങളെ ഞാൻ കാണുന്നില്ല. കുറേ കഴിഞ്ഞിട്ടാണ് ഹബീബ് നബി തങ്ങൾ തിരിച്ചു വരുന്നത്. വരുമ്പോ ഇങ്ങനെ പറയുന്നുണ്ട് വൈൻസറക്ക വൈൻസന, അവൻ കട്ടാലും വ്യഭിചരിച്ചാലും എന്നിങ്ങനെ പറയുന്നുണ്ട്. ഞാൻ തങ്ങൾ വന്നപ്പോൾ എനിക്ക് ക്ഷമ വന്നില്ല. ഞാൻ ചോദിച്ചു നബിയേ തങ്ങൾ അങ്ങോട്ട് പോയിട്ട് വരുമ്പോഴെന്തേ പറഞ്ഞത്? അപ്പനോട് പറഞ്ഞു ദാക്ക ജബിരീൽ അലൈഹി സലാം, നീ അത് കേട്ടോ അബൂദറേ എന്റെ വാക്ക്, ജിബിരീൽ അലൈഹി സലാം വന്നതാണ് ഈ കാണുന്ന ചരൽക്കല്ലിന്റെ അപ്പുറത്ത്. ജിബിരീൽ അലൈഹി സലാം വന്നിട്ട് എന്നോട് പറഞ്ഞു ബസ്സിറു ഉമ്മത്തക്കാ, തങ്ങളെ ഉമ്മത്തിന് സന്തോഷം പറഞ്ഞു കൊടുക്കൂ നബിയെ. അന്നഹൂമം മാത്തലായിരിക്കുമില്ലായ ശയ്യന്ത കലൽ ജന്നാ, ഈമാനോടെ മരിച്ചവരുണ്ടല്ലോ അല്ലാന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം കർമ്മങ്ങൾ നിർവഹിച്ചവരുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾ മരിച്ചാൽ അവരതാ തെറ്റ് ചെയ്തവരാണെങ്കിൽ തന്നെയും ആ തെറ്റ് റബ്ബ് പുറത്തു കൊടുത്തേക്കും തൗബ ചെയ്താൽ, തൗബയില്ലെങ്കിൽ തന്നെയും അല്ലാഹു അതിനേണക്കായ ശിക്ഷ കൊടുത്തതിന് ശേഷം സ്വർഗത്തിൽ കടത്തുമല്ലോ. തെറ്റ് ചെയ്താലും ഈമാനുള്ളവൻ കാലകാലം നരകത്തിൽ കടക്കേണ്ടി വരില്ലല്ലോ. ഈ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹി സലാം അത് ഈമാനോടെ മരിച്ചവർ സ്വർഗത്തിൽ കടക്കുമെന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ ചോദിച്ചു യാ ജിബ്രീൽ വൈൻസറക വൈൻസന, കട്ടാലും വ്യഭിചരിച്ചാലും സ്വർഗത്ത് കടക്കോ? അതേ അതിന്റെ ശിക്ഷ കിട്ടിയതിന് ശേഷം കടക്കുമല്ലോ, ഈമാനോടെ മരിച്ചിട്ടുണ്ടെങ്കിൽ കടക്കുമല്ലോ. ഖാലനഅം, പിന്നെയും ചോദിച്ചു വൈൻസറക വൈൻസന, അപ്പോഴും പറഞ്ഞു ഖാലനഅം, പിന്നെയും ഞാൻ ചോദിച്ചു വൈൻസറക വൈൻസന, കട്ടാലും വ്യഭിചരിച്ചാലും തന്നെ അവനതാ തൗബ ചെയ്ത് നന്നാവുകയോ അല്ലെങ്കിൽ അവനല്ലാതെ തന്നെ മരിച്ചാൽ അതിന്റെ ശിക്ഷ കഴിഞ്ഞിട്ട് നരകത്തിൽ കടന്ന് സ്വർഗത്തിലെത്തിക്കുമല്ലോ, ഈമാനോടെ മരിച്ചവൻ സ്വർഗത്തിൽ എത്താതിരിക്കൂലല്ലോ ഏതെങ്കിലും ഒരു കാലത്ത്. അതേ കട്ടാലും വ്യഭിചരിച്ചാലും തന്നെയും സ്വർഗത്തിൽ കടന്നു പോകും എന്ന് പറഞ്ഞപ്പോൾ അതാ നബി നിങ്ങൾ പറയാണ് അതാണ് നിങ്ങൾ അവസാനം കേട്ടത്. ഈമാനോടെ മരിക്കലാണ് ഒരു മനുഷ്യന്റെ കാലകാലമുള്ള വിജയം. ആ ഈമാനോടെ മരിക്കാനാണ് മഹാന്മാർ കഠിനാധ്വാനം ചെയ്തത്. അതിനു വേണ്ടിയാണ് അവർ കൊടുത്തത്. അതിനു വേണ്ടിയാണ് അവർ കരഞ്ഞപ്പോൾ കരഞ്ഞത്. അങ്ങനെ അള്ളാഹുവിലേക്കുള്ള ചിന്തയിൽ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ നമുക്ക് കഴിയണം. ഇന്നലെ നമ്മൾ ഒരു ചരിത്രം പറഞ്ഞില്ലേ? അതേ ആ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇരുന്നോളി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ കിസ്റ കൈസർ രാജാക്കന്മാരുടെ രാഷ്ട്രത്തിൽ നിന്ന്
വനീമത്തായി വന്ന ഒരുപാട് സമ്പത്തുകൾ ഇങ്ങോട്ട് വന്നു. അവിടെ കൊണ്ടുവന്ന് കോമലാക്കി അങ്ങ് വെച്ചു. അതങ്ങനെ നന്നായി അവിടെ മൂടി വെച്ചു. സുബ്ഹാനല്ലാഹ്, ആൾക്കാരെ മുഴുവനും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ക്ഷണിച്ചു. ഒരുപാട് സ്വത്തുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ക്ഷണിച്ചു. എല്ലാരും വന്നപ്പോ അതിന്റെ മൂടിയൊന്ന് തുറന്നു. സുബ്ഹാനല്ലാഹ്, ഒരുപാട് ഒരുപാട് ആഭരണങ്ങളുണ്ട്, അതേ അതിൽ വില പിടിച്ച കല്ലുകളുണ്ട്, ഒരുപാട് വസ്തുക്കളുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അതാ പൊട്ടിയങ്ങ് കരഞ്ഞു. സുബ്ഹാനല്ലാഹ്, കരഞ്ഞുകൊണ്ട് എന്താ പറയുന്നത്? അൽഹംദുലില്ലാഹ്, അതും പറഞ്ഞിട്ടാ കരയുന്നത്. സഹാബത്ത് ചോദിച്ചു, അവിടെയുള്ള ആളുകൾ ചോദിച്ചു, അതേ അല്ലാഹു തആല നമുക്ക് തന്ന ഗനീമത്തല്ലേ, അതേ അത് നമ്മെ ആക്രമിക്കാൻ വരുന്ന കക്ഷികളിൽ നിന്ന് പിടിച്ചെടുത്തതല്ലേ, അതിൽ കണ്ടിട്ട് നിങ്ങൾ എന്തിനു കരയണം? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടിയുണ്ട്. മാ ഫതഹല്ലാഹു മിൻ ഹാദാ അലാ ഖൗമിൻ ഇല്ലാ സഫഖു ദിമാഅഹും വസ്തഹല്ലു ഹർമഹും. ഇത് പണമാണ് മക്കളെ, പൊന്നാണ് മക്കളെ. അതൊരു സ്ഥലത്ത് വർദ്ധിച്ചു വന്നാൽ, പണം വർദ്ധിച്ചാൽ, പൊന്ന് വർദ്ധിച്ചാൽ, അവിടെ പിന്നെ കുഴപ്പങ്ങൾ ഉണ്ടാകും, അവിടെ പിന്നെ ചോരചിന്തലുണ്ടാകും, അവിടെ പിന്നെ ബഹുമാനിക്കേണ്ടതിനെ നിസ്സാരപ്പെടുത്തലുണ്ടാകും, ഹുർമത്തുള്ളതിനെ ചിലപ്പോൾ അവിടെ വ്യഭിചാരം നടക്കും, കള്ളുകുടി നടക്കും. അങ്ങനെ ആദരിക്കേണ്ടതിനെ ആദരിക്കാതെ, പരിഗണിക്കേണ്ടതിനെ പരിഗണിക്കാതെ, അല്ലാഹുവിന്റെ നിയമങ്ങൾ അവഗണിക്കുന്ന കാലമുണ്ടാകും. അത് പണം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഗതിയാണ്. ഈ പൊന്നും പണവും കാണുമ്പോൾ അതിലേക്ക് സമുദായം നീങ്ങുമോ എന്ന നിലക്ക് ഞാൻ ഭയപ്പെടുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് അത് മുഴുവനും കൊടുത്തങ്ങ് തീർത്തു. ഓ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾ അങ്ങനെയാണ്. അവർക്ക് ദുനിയാവിനോട് സ്നേഹമില്ല, പ്രിയമില്ല. അവരുടെ ചിന്ത എപ്പോഴും ആഖിറത്തിലേക്കാണ്. പക്ഷേ ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ അന്തസ്സുള്ള പള്ളി വേണം, അന്തസ്സുള്ള സ്ഥാപനങ്ങൾ വേണം. അപ്പോഴേ ഈ ലോകത്ത്, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ദീനിന്റെ വിദ്യാഭ്യാസം കൊടുക്കാൻ പലപ്പോഴും കഴിയുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളെ കുട്ടികൾ താമസിക്കുമ്പോ സൗകര്യത്തിൽ താമസിക്കുന്നു, അതുപോലെ താമസിക്കുന്ന റൂമുകളും ബെഡുകളും കട്ടിലുകളും ഒക്കെ ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്കും കൊടുക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട്. ആ ഒരു റൂട്ടിലാണ് സിറാജുൽ ഹുദയുടെ സേവന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിൻ്റെ പുറമേ ഇന്ന് കൊടകിൽ നിന്ന് എൻ്റെ അടുക്കൽ ഒരാൾ വന്നു. അദ്ദേഹത്തിന് രണ്ട് പെൺകുട്ടികളെ അവിടെ സ്ഥാപനത്തിൽ ചേർക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ട്, അദ്ദേഹം നല്ല പണം കൊടുത്ത് പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത്തരം പെൺകുട്ടികൾക്ക്, അത്തരം ആൺകുട്ടികൾക്ക് നല്ല പണം വാങ്ങിയിട്ട് പഠിക്കാനുള്ള സംവിധാനവും ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള സംവിധാനവും അതേസമയത്ത് തന്നെ സ്കൂൾ വിദ്യാഭ്യാസവും, അതും മികച്ച വിദ്യാഭ്യാസം, മികച്ച ഭക്ഷണം, മികച്ച താമസ സൗകര്യം, എ സിയിൽ കിടന്ന് പരിചയമുള്ള കുട്ടികൾക്ക് എ സി റൂമിൽ കിടക്കാനുള്ള സൗകര്യം. പക്ഷേ അതിൻ്റെ ചെലവ് പാവപ്പെട്ട ആളുകളോട് പിരിക്കുന്ന, അതേ ജനങ്ങളോട് പിരിക്കുന്ന വരിസംഖ്യയിൽ നിടത്തി എ സി റൂം കൊടുക്കൂല, അത് അവനവൻ്റെ രക്ഷിതാവ് തന്നെ പണം കൊടുക്കണം. അങ്ങനെ നല്ല ഫീസടച്ച് പഠിക്കാനുള്ള ഉയർന്ന നിലവാരത്തിൽ ആൺകുട്ടികൾക്കും പഠിക്കാനുള്ള സംവിധാനം കുറ്റ്യാടിയിൽ സംവിധാനിച്ചിട്ടുണ്ട്. ഈ വർഷം മുതൽ അതിൻ്റെ ആരംഭം നടക്കും. കൊറോണ കാരണത്താൽ അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് കൊല്ലത്തിലധികം കഴിഞ്ഞെങ്കിലും അത് താമസിച്ചു പോയി. ഈ അധ്യായന വർഷത്തിൽ അതിൻ്റെ തുടക്കം കുറിക്കും. പക്ഷേ ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിച്ചതിൻ്റെയും അപ്പുറം ആളുകൾ ഇപ്പോൾ തന്നെ അതാ സീറ്റ് ബുക്കിങ്ങിന് വരുന്നുണ്ട്. എന്നാൽ അക്കൂട്ടത്തിൽ കുറച്ച് യതീം കുട്ടികളെ നമ്മുടെ സ്ഥാപനത്തിൽ ഫ്രീ ആയി പഠിപ്പിക്കുന്ന യതീം കുട്ടികൾക്കും ഒരല്പം ഫ്രീ ആയിട്ടും സന്ദർഭം കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ആഖിറത്തിൽ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ.
ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇപ്പോൾ സമയം വൈകിപ്പോയി, ബാക്കി നമുക്ക് നാളെ പറയാം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്‌ലിസായി കബൂൽ ചെയ്യട്ടെ. നാളെയും കൂടി മാത്രമേ നമ്മുടെ പരിപാടിയുള്ളൂ. എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന എല്ലാവരെയും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണമെന്ന് നിങ്ങളോട് ഉണർത്തി. 2 മിനിറ്റ് കൊണ്ട് മനുഷ്യന്റെ ആഗ്രഹം തീരൂല, എത്ര കിട്ടിയാലും തീരൂല, എത്ര വേദ പറഞ്ഞാലും ചിന്തിക്കൂല. അതിന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമിദ്ദീനിൽ ഉദാഹരണത്തിന് വേണ്ടി ഇമാം ശാബീ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു സംഭവം 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു ഞാൻ നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസ് ആക്കട്ടെ. ഇമാം ശാബി നിങ്ങൾ പറയാണ്, ഒരാൾ ഒരു പക്ഷിയെ വേട്ടയാടിക്കൊണ്ടുവന്നു. എന്ത് പക്ഷി? പക്ഷിക്ക് പറയാം. സുബ്ഹാനല്ലാഹ്, എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ. വാനമ്പാടി പക്ഷി എന്ന് പറയും. ഈ വാനമ്പാടി പക്ഷി എന്ന് പറയുന്നത് ചെറിയൊരു പക്ഷിയാണ്. ആ പക്ഷിയെ പിടിച്ചുകൊണ്ടുവന്നു ഹുംബുറ എന്നതിന് പേര് അറബിയിൽ. അപ്പൊ ഈ പക്ഷി അയാളോട് ചോദിച്ച്, എന്തിനാണ് ഈ പാവപ്പെട്ട എന്നെ പിടിച്ചത്? അപ്പൊ പറഞ്ഞ് ഇന്ന അറുത്ത് തിന്നാന്. അപ്പൊ ഈ പക്ഷി ചോദിച്ച്, എന്നെ തിന്നാല് വിശപ്പു അടങ്ങൂല, പിന്നെ ഒരു കാര്യം കിട്ടൂല, അത്രയില്ലേ ഞാനുള്ളൂ, എന്നെ തിന്നിട്ട് എന്ത് കാര്യം കിട്ടാനാ? നിങ്ങക്ക് പഠിച്ചാൽ പ്രവർത്തിക്കാൻ പറ്റുന്ന 3 ഇൽമ് ഞാനങ്ങ് പഠിപ്പിച്ചു തരാം, എന്നെ വിട്ടീറോ? ഞാനൊരു മുല്ലാരായാലും ഞാനൊരു മുഹല്ലിമായാലും എന്നെ വിട്ടീറോ എന്ന് ചോദിച്ചു. അപ്പോ ഇയാള് പറഞ്ഞു, എന്താന്ന് ചോദിച്ചു, അത് ഞാൻ പഠിപ്പിച്ചു തരും, പക്ഷേ ഒന്ന് നിങ്ങളെ കയ്യിൽ ഞാൻ ഉള്ളപ്പോൾ പഠിപ്പിക്കും, മറ്റൊന്ന് ഞാൻ ഇവിടുന്ന് പറന്നൊരു മരത്തിന്റെ മുകളിലെത്തിയാ പറഞ്ഞു തരും, 3-ാമത്തത് ഞാൻ ഇവിടുന്നും വിട്ട് നിങ്ങൾക്ക് അമ്പയ്യാനും കൂടി പറ്റാത്ത മലേന്റെ മുകളിലെത്തിയാ പറഞ്ഞു തരും. ഇയാള് പറഞ്ഞു, എന്തായാലും ഇതിനെ കൊണ്ട് കാര്യമില്ല, പോട്ടെ എന്ന് ചോദിച്ചു. ഇയാള് പറഞ്ഞു, എന്നാ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞു, നഷ്ടപ്പെട്ടു പോയതിന് ഗതി കണ്ടോട്ടോ, ഞാൻ ഒരു സാധനം കിട്ടിയില്ല പിന്നെ അതിനെ പറ്റി ഇങ്ങനെ ഗതിക്ക. ചില ആൾക്കാരുണ്ട് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആവുകയും അന്ന് തന്നെ അതങ്ങ് ചെയ്താൽ മതിയായിരുന്നു. ചില ആൾക്കാർ അങ്ങനെയാണ്, അന്നത് വേണ്ടെന്ന് വെച്ചാൽ മതിയായിരുന്നു, അയാളെ വിളിക്കണ്ടെന്ന് വെച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അയാൾക്ക് അത് കൊടുക്കണ്ട വെച്ചാൽ മതിയായിരുന്നു, ഇങ്ങനെയുണ്ട് മുൻപ് കഴിഞ്ഞ സംഗതി. അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ആവൂലായിരുന്നു എന്ന് പറഞ്ഞ് ഖേദിക്കുന്ന കുറേ മഹാപണ്ഡിതല്ലത്. എന്ത് കാര്യമുള്ളത്? കഴിഞ്ഞില്ലേ, കഴിഞ്ഞൊരു പറ്റി ചിന്തിച്ച് എന്ത് കാര്യമുള്ളത്? അതുകൊണ്ട് നഷ്ടപ്പെട്ടതിന് വേദനിക്കണ്ട. അപ്പോൾ 1-ാമത്തെ കാര്യം പറഞ്ഞാലേ 2-ാമത്തെ പറഞ്ഞു കൊടുക്കുള്ളൂ. അപ്പോൾ വിടണല്ലോ വിട്ട്. അപ്പോൾ ഈ പക്ഷി എന്ത് ചെയ്തു? മരത്തിൻ്റെ മുകളിൽ കയറി. അപ്പോൾ ഇയാളൊരു 2-ാമത്തെ പറയാതന്നെ. അപ്പോൾ പറഞ്ഞു, ലാ തുസദ്ദിഖ നബിമാ ലാ യകൂനു അൻ യകൂൻ, ഉണ്ടാകാത്ത കാര്യം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നേരാ കണ്ടാന്ന്, ഉണ്ടാകാത്ത കാര്യം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണ്ട. അപ്പോ അതും പറഞ്ഞിട്ട് ഈ പക്ഷി പറന്നങ്ങ് മലേന്റെ മുകളിൽ. അപ്പൊ ഇയാള് സുബ്ഹാനല്ലാഹ്, ആ പക്ഷി ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി മലേന്റെ മുകളിലിരുന്നു. മലേന്റെ മുകളിൽ നിന്ന് പറഞ്ഞു, ഓ മനുഷ്യ, നിങ്ങൾക്കൊന്ന് കേൾക്കണോ? നിങ്ങൾ എന്നെ അറുത്തിട്ടുണ്ടെങ്കിൽ എന്റെ ശരീരത്തിന്റെ ഉള്ളില് 20 മിസ്ഖാല് തൂക്കമുള്ള 2 മുത്തുണ്ടായിരുന്നു. 20 മിസ്ഖാല് തൂക്കമുള്ള 2 മുത്ത് എന്റെ വയറ്റിലുണ്ടായിരുന്നു, നിങ്ങൾ അറക്കാതെ വീട്ടിലേ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് സുബ്ഹാനല്ലാഹ് ചുണ്ടിങ്ങനെ കടിച്ചിട്ട്, ആഹ് ഭയങ്കര പോക്കായി പോയല്ലോ. അപ്പൊ ഇയാള് പറഞ്ഞു അദ്ദേഹത്തോ ആ പക്ഷിയോട്, 3-ാമത്തെ പറയാന്ന് പറഞ്ഞു. അപ്പൊ ഈ പക്ഷി പറഞ്ഞു, 2 എണ്ണം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ, പിന്നെ 3-ാമത്തെ പറഞ്ഞു എന്താ കാര്യോ? ഞാൻ എന്തേം ആദ്യം 2 എണ്ണം പഠിപ്പിച്ച എന്തേനു പോയതിനെ പറ്റി പിന്നെ കേറിക്കരുത്, പിന്നൊന്നെന്തേനും പഠിപ്പിച്ചത് ഉണ്ടാകാത്തത് ഉണ്ടാവും എന്ന് പറഞ്ഞാ നേരാക്കരുത്, പിന്നെ നിങ്ങൾ ഇങ്ങനെ കേദിച്ചു മടങ്ങിയില്ലേ, പിന്നെ ഞാൻ പഠിപ്പിച്ചോണ്ട് ഒരു കാര്യമില്ലല്ലോ, പിന്നെ ഞാൻ നിങ്ങൾക്ക് എന്തിനാ പഠിപ്പിക്കുന്നത്? 3-ാമത്തെ പറഞ്ഞില്ലല്ലോ എന്നാണ് ഈ പക്ഷി. അപ്പൊ ഇയാള് പറഞ്ഞു, എന്നാലും പറ. അപ്പോളാ പക്ഷി പറഞ്ഞു,
എന്താ പറഞ്ഞോ? നിന്നോട് ഞാനത് പറഞ്ഞതല്ലേ? അപ്പറഞ്ഞ് നിങ്ങൾക്ക് സ്വീകരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്നാ ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാം, എന്റെ ചോരയും എന്റെ തൂവലും എന്റെ മാംസവും ഇതെല്ലാം കൂടി തൂക്കി നോക്കിയാൽ 20 മിസ്കാൽ ഉണ്ടാകൂല, 85 ഗ്രാം ഉണ്ടാവൂല. അങ്ങനത്തെ എന്റെ വയറ്റില് 85 ഗ്രാം രണ്ട് മുത്ത്, 85 ഗ്രാം ഉള്ള മുത്തുണ്ടെന്ന് പറഞ്ഞപ്പോ അതിനു വേണ്ടി കൈകടിച്ചില്ലേ നിങ്ങള്? ഉണ്ടാകാത്തതുണ്ടാകൂന്ന് പറഞ്ഞാ നേരാക്കാൻ പറ്റുമോ? ഇനി അഥവാ നഷ്ടപ്പെട്ടതിന് കൈയടിക്കാൻ പറ്റുമോ? ഇത് ഞാൻ നിങ്ങളെ മുമ്പ് പറഞ്ഞു പഠിപ്പിച്ചതല്ലേ? നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? സുബ്ഹാനല്ലാഹ്. ഇതുപോലെ ഒരു കൂട്ടറില്ലേ ദുനിയാവിനോടുള്ള അങ്ങേറ്റത്തെ മോഹം. ഒരാള് വന്നിട്ട് പറയാണ്, 100,000 മുറുപ്പികയും കൊണ്ട് ആ മാസത്തിൽ 5,000 അങ്ങ് തരും. എത്ര ആളാ കൊടുത്ത് പെട്ടത്? സുബ്ഹാനല്ലാഹ്. എത്ര ആളാ കൊടുത്ത് പെട്ടിട്ട് പിന്നെ സമരം? അതുപോലെ തന്നെ കൊടുത്ത് പെട്ടിട്ട് പിന്നെ ഖേദം, കൊടുത്ത് പെട്ടിട്ട് പിന്നെ അതേ അപ്പ ആലോചിച്ചില്ല 100,000 കൊടുത്താൽ 5,000 കിട്ടുന്ന ഒരു പരിപാടി, അങ്ങനൊരു പരിപാടി ഉണ്ടാവോ? ഉണ്ടാവൂല. അതുപോലെ കച്ചവടമാണോ, അതിൽ ലാഭവും നഷ്ടവും ഉണ്ടാവൂലേ? എന്തായാലും ലാഭം, അങ്ങനെ പറഞ്ഞൊരു കച്ചവടം ഉണ്ടാവോ? ഇതൊന്നും അപ്പ ചിന്തിക്കാനായില്ല. കൊടുത്ത് പെട്ടിട്ട് പിന്നെ കൈകടിക്ക് യാണ്, പിന്നെയോ? അപ്പ ചിന്തിച്ചില്ലല്ലോ അങ്ങനെ 100,000 കിട്ടുന്ന ഒരു പദ്ധതി ഉണ്ടെങ്കിൽ എന്നാ പിന്നെ വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ അതുമായിട്ട് പോവൂലേ? അത് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. എത്ര പാവപ്പെട്ട മുഹല്ലിമിങ്ങളാ പോയിപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ അതാ ചില ചെയിൻ ബിസിനസ്സുകള്, ആളെ അറിയാത്ത ബിസിനസ്സുകള്, സാധനം കാണാത്ത ബിസിനസ്സുകള്. സുബ്ഹാനല്ലാഹ്. ഈ നാദാപുരത്ത് തന്നെ അതേ പൊട്ടി 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 പൊളിഞ്ഞ എത്രയെത്ര ബിസിനസ് കഴിഞ്ഞു പോയി. ഓർമ്മയില്ലേ തീപ്പെട്ടി വെച്ചിട്ട് അതാ ബിസ്ക്കറ്റ് ബിസിനസ്, അതേ അതിന് മുസ്ലിയാമാരും എല്ലാം പലരും കുടുങ്ങിയില്ലേ? ഉണ്ടാകാത്തത് ഉണ്ടാവൂന്ന് പറഞ്ഞാ വിശ്വസിക്കരുത്. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയതിന് പിന്നെ കൈകടിക്കരുത്. ഈ കുമ്പുറ എന്ന് പറഞ്ഞ പക്ഷിയുടെ ഉപദേശം എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയാണ്, ഇത് ഒരു ഉദാഹരണത്തിന്. ഹാദാ മിസാലുൻ ലിഫറത്തി ത്വമഇൽ ആദമി. മനുഷ്യന്റെ അങ്ങേയറ്റത്തെ മോഹമുണ്ടല്ലോ, ആ മോഹത്തിന് ഉദാഹരണം പറഞ്ഞതാണ്. ഫൈന്നഹു യുഅമീ അന്ദറക്കിൽ ഹഖി. കാര്യം അറിയുന്നതിനെ തൊട്ട് മനുഷ്യനെ അന്ധനാക്കി കളിയും മോഹം, വ്യാമോഹം. ആ വ്യാമോഹം ഉണ്ടാകുന്നതിന് പകരം ചെലവ് ചുരുക്കാൻ നോക്കണം, ആവശ്യത്തിന് ചെലവഴിക്കാൻ നോക്കണം, ചെലവ് ചുരുക്കിയിട്ട് അന്തസ്സോടെ ജീവിക്കാൻ നോക്കണം. അതിമാം ഗസ്സാലി തങ്ങൾ വല്ലാതെ വിശദീകരിക്കുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ അല്പം അത് നമുക്ക് പറയാം. ബാക്കി ആയത്തിൽ സൂറത്തിന്റെ ബാക്കി ഭാഗവും നാളെ പറയാം. അള്ളാഹു നമുക്ക് അവന്റെ ദീനിന്റെ ഇൽമ് നമുക്കും എല്ലാവർക്കും ആഖിറത്തിൽ ഉപകരിക്കുന്ന നിലയ്ക്ക് വിവരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരു 3 സലാത്തുകൾ ഇടണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഈ മാസം 15 തീയതി കുറ്റ്യാടി ഹിഫ്ദ് കോളേജ്, എക്സലൻസ് കോളേജ്, അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്ന വിവരം അറിയിക്കുകയാണ്. പിന്നെ കുട്ടിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പേര് പിന്നീട് കംപ്ലൈൻറ്റ് പറയുന്നതിനേക്കാൾ അതാണല്ലോ നല്ലത്. ബഹുമാനപ്പെട്ട പേരോട് കാതിയായിരുന്ന കുമ്മങ്കോട് ചാലിൽ മമ്മൂസിലാർ, അള്ളാഹു അവരുടെ ഖബ്ർ സന്തോഷത്തിലാക്കട്ടെ. ഭാര്യയുടെയും ആണ്ടിൻ്റെ സമയമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹമത്തും നൽകട്ടെ. അതുപോലെ അരീക്കലോറ് മരണപ്പെട്ട മാസമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതുപോലെ ഇന്ന് മംഗലാപുരത്ത് നിന്ന് കുറേ ആളുകൾ, ഒരു ഫാമിലി അങ്ങനെ തന്നെ കുറ്റ്യാടിയിൽ വന്ന് കുറേ നേർച്ചകൾ തന്നു. വേറെയും പലരും സംഭാവനകളും നേർച്ചകളും തന്നവരുണ്ട്.
അള്ളാഹു അവരുടെ എല്ലാം ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ഉത്തരപേപ്പർ പെട്ടിയിൽ നിക്ഷേപിക്കാൻ ഇന്നലെ SVS ആൾക്കാർ പറഞ്ഞിരുന്നു, അത് നിക്ഷേപിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ നാളെ സംസാരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. സ്വർണം കൊടുത്തയച്ച സ്ത്രീകളുണ്ട്, ഇന്നും നാളെയും ഇൻഷാല്ലാ ദുആ ചെയ്യും. നാളെ നല്ല സംഭാവനകൾ കരുതി വരണം. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നഅമഹു യുകാഫിഉ മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. ارحم الراحمين يا رب. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ അവയവങ്ങൾ കൊണ്ടോ ചെയ്തു പോയ ഏത് തെറ്റുകളുണ്ടോ കുറ്റങ്ങളുണ്ടോ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളെ മരിച്ചുപോയ ഉമ്മവാപ്പമാർ ഉസ്താദുമാർ ഞങ്ങളെ സ്നേഹിച്ച ജനങ്ങൾ ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്ത മോമിനീങ്ങൾ മോമിനാത്തുകൾ എവിടെയുണ്ടോ ഞങ്ങളെ ദീനീ സ്ഥാപനങ്ങളെ സഹായിച്ചവരാരുണ്ടോ ഞങ്ങൾ മരിച്ചുപോയ എല്ലാവർക്കും ഞങ്ങൾക്കും നീ നിന്റെ മഹ്ലായ ഫലനുകൊണ്ട് മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളാരെയും ദുന്യാവിലും ആഹ്റത്തിലും നീ ശിക്ഷിക്കരുത് റഹ്മാനേ. നീ എന്ത് നിഅമത്ത് തന്നാലും അതിൻ്റെ പേരിൽ അഹങ്കരിക്കുന്നവരിലോ അതെനിക്ക് വലിയ കറാമത്താണെന്ന് ചിന്തിക്കുന്നവരിലോ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് റഹ്മാനേ. അള്ളാഹുവേതിൻ്റെ പരീക്ഷണത്തിൽ ഞങ്ങളെ പരാജയപ്പെടുത്തരുത് റഹ്മാനേ. നീ ഞങ്ങൾക്ക് പ്രയാസങ്ങൾ തന്നാൽ ക്ഷമയോടുകൂടെ നിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ച് നീങ്ങാനുള്ള മനക്കരുത്തും കഴിവൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് നീ ഞെരുക്കങ്ങളെ കൊണ്ട് രോഗങ്ങളെ കൊണ്ട് ഇല്ലായ്മകളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. അത്തരം പരീക്ഷകൾ വന്നവരുണ്ടെങ്കിൽ അവർക്ക് ക്ഷമ നൽകണേ അല്ലാഹ്. ഏത് മുസീബത്തിനും ആഹ്റത്തിൽ പ്രതിഫലം ലഭിക്കുമെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് വിശ്വസിച്ചിട്ടുണ്ട്. മുസീബത്തൊന്നുമില്ലാതെ തന്നെ ഞങ്ങളെ രക്ഷിക്കാൻ നിനക്ക് കഴിവുണ്ടല്ലോ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ ആളുകൾക്കും ഖൈറിന്റെ വാതിലുകളെല്ലാം തുറന്നു തരണേ അല്ലാഹ്. ഷെറിന്റെ വാതിലുകൾ അടക്കണേ അല്ലാഹ്. ഈ സദസ്സിന്റെ മുന്നിൽ ഇതുവരെ ഇരുന്ന വ്യക്തിയടക്കം ഒരുപാട് ആളുകൾ ചെറിയ ചെറിയ രോഗങ്ങളുള്ളവരുണ്ട്, പ്രയാസങ്ങളുള്ളവരുണ്ട്. ഏത് രോഗമുള്ളവരാണെങ്കിലും ആ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ 44 വയസ്സുള്ള കുട്ടിക്ക് ഷുഗറായിട്ട് 4 നേരം ഇൻസുലിൻ കൊടുക്കുന്നു എന്ന് അറിയിച്ചു. അതുപോലെ ചെറുതും വലുതുമായ ആളുകൾക്ക് ഏത് രോഗമുണ്ടോ, 5 വയസ്സുള്ള കുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ ആണ്, മെഡിക്കൽ കോളേജിൽ പ്രയാസത്തിലാണെന്ന് അറിയിച്ചവരുണ്ട്. റബ്ബേ ആശുപത്രിയിൽ ക്യാൻസർ ആയിട്ടുള്ളവരുണ്ട്, ടെസ്റ്റിന് പോകുന്നവരുണ്ട്. റബ്ബേ എല്ലാ രോഗങ്ങളും നീ ശിഫ നൽകണേ അല്ലാഹ്. മുട്ടുവേദന കൊണ്ടിരുന്ന് നിസ്കരിക്കേണ്ടി വന്നവര് സങ്കടം പറഞ്ഞവരുണ്ട്. കാലുവേദന, വയറുവേദന, തലവേദന, കൈകാല് വേദന, കടച്ചിലി, കിഡ്നി രോഗം, ബ്ലോക്ക്, അറ്റാക്ക്, തിരിച്ചറിയാത്ത രോഗം, അങ്ങനെ ഷുഗർ, പ്രഷർ, പല രോഗങ്ങളും പറഞ്ഞവരുടെ ഏത് രോഗമാണെങ്കിലും ഞങ്ങൾക്കും അവർക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. പരിപൂർണ ശിഫ നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവർ ആരുടെ ആണ്ടിൻ്റെ സമയമാണോ അല്ലാത്തതാണോ, മരിച്ചുപോയ ജങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെ ഖബറിലും നീ സന്തോഷം നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഞങ്ങളുടെയും അവരുടെയും കുടുംബത്തിൽ മരിച്ചുപോയ മുഴുവൻ ആളുകളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഓൺലൈനിലൂടെ പ്രത്യേകം ദുആ ചെയ്യാൻ എൻ്റെ സ്നേഹിതൻ ബോസ് ഖാദിർക്ക് പ്രത്യേകം അറിയിച്ചിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. അല്ലാഹുവേ അദ്ദേഹത്തിന് ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും അദ്ദേഹത്തിനും അതുപോലെ കുടുംബത്തിനും ഖൈറായത് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ശർറുകൾ തട്ടിക്കളയണേ അല്ലാഹ്. ഹലാല് വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ഹറാമിൽ നിന്ന് തട്ടിക്കളയണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും സർവ കടങ്ങളിൽ നിന്നും രക്ഷ നൽകണേ അല്ലാഹ്. SSLC ഉം പ്ലസ് ടുവും ഡിഗ്രിയും പല പരീക്ഷകളും എഴുതുന്ന
മക്കളുണ്ട്, അവർക്കൊക്കെ നല്ല വിജയം നൽകണേ അല്ലാ. സമസ്തയുടെ പൊതുപരീക്ഷയിൽ നാളെ മുതൽക്ക് നമ്മുടെ മദ്രസകളിൽ കുട്ടികൾ പൊതുപരീക്ഷ എഴുതുന്ന ചെറിയ മക്കൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എല്ലാ കുട്ടികൾക്കും നീ നല്ല വിജയം നൽകണേ അല്ലാ, ബുദ്ധി വർദ്ധിപ്പിക്കണേ അല്ലാ, ഓർമ്മശക്തി നൽകണേ അല്ലാ, പരീക്ഷയിൽ ധൈര്യം നൽകണേ അല്ലാ. റബ്ബേ, പല ഇന്റർവ്യൂവിനും വിദേശത്തും നാട്ടിലും പഠനത്തിനും പോകുന്നവരുണ്ട്, എല്ലാ ഇന്റർവ്യൂകളിലും നീ വിജയം നൽകണേ അല്ലാ. ഇന്റർവ്യൂ കഴിഞ്ഞ് ജോലിക്ക് വിളിക്കാൻ കാത്തിരിക്കുന്നവർക്ക് എളുപ്പമാക്കണേ അല്ലാ. തൊഴിലില്ലാത്തവർക്ക് ഖൈറായ തൊഴിൽ നൽകണേ അല്ലാ. തൊഴിലിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ലാ. ബിസിനസ്സിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ലാ. അല്ലാഹുവേ, നല്ല കാര്യങ്ങൾ ചെയ്തവരിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, സ്വർണം തന്നവരുണ്ട്, കവറിൽ മറ്റൊരുപാട് സഹായങ്ങൾ കൊടുത്തേച്ചവരുണ്ട്, ഇനിയും സഹായങ്ങൾ തരുന്നവരുണ്ട്. ഈ മഹത്തായ പരിപാടിക്ക് പ്രവർത്തിച്ചവരുണ്ട്, വളണ്ടിയർമാരുണ്ട്. അല്ലാഹുവേ, ഹാദിയുടെ പഠിക്കുന്ന പെൺകുട്ടികളുണ്ട്, അയൽവക്കക്കാരുണ്ട്, സംഘടനാ പ്രവർത്തകരുണ്ട്, സഹകരിച്ച മറ്റ് ജനങ്ങളുണ്ട്. എല്ലാവർക്കും സർവ ഖൈറിന്റെ വാതിലുകളും തുറക്കണേ അല്ലാ. മക്കളില്ലാത്തവരിന്നും ദിക്രെഴുതിയവരും അല്ലാത്തവരുമുണ്ട്, അവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണേ അല്ലാ. സുഖപ്രസവം നൽകണേ അല്ലാ. ഖൈറായ മക്കളെ നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും പരമ്പരകളെയും ശിഷ്യന്മാരെയും പരമ്പരകളെയും എല്ലാം നീ നന്നാക്കി തരണേ അല്ലാ. തഖ്വയുള്ളവരാക്കണേ അല്ലാ. ഹഖും ബാത്തിലും ചിന്തയുള്ളവരാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ കൽബിൽ എപ്പോഴും ആഖിറത്തെ കുറിച്ചുള്ള ബോധം തരണേ അല്ലാ. എങ്ങനെയെങ്കിലും പണമുണ്ടാക്കുന്നവരിലോ ചെലവഴിക്കുന്നവരിലോ പെടുത്താതെ ഞങ്ങളുടെ സമ്പത്തിനെ കുറിച്ചും ആയുസ്സിനെ കുറിച്ചും ആരോഗ്യത്തെ കുറിച്ചും യുവത്വത്തെ കുറിച്ചും അറിവിനെ കുറിച്ചും അറിവനുസരിച്ചുള്ള പ്രവർത്തനത്തെ കുറിച്ചും നിന്റെ കോടതിയിൽ ചോദ്യമുണ്ടെന്ന ബോധത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ സന്താന പരമ്പരകൾക്കും ശിഷ്യ പരമ്പരകൾക്കും ഞങ്ങളെ സ്നേഹിച്ചവർക്കും അവരെ കുടുംബത്തിനും നീ തൗഫീഖ് നൽകണേ അല്ലാ. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന പലർക്ക് വേണ്ടിയും പല ഉമ്മമാരും കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, റബ്ബേ നിരപരാധികളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. കൊറോണ കാരണം ജോലി പോയവരുണ്ട്, വിസ നഷ്ടപ്പെട്ടവരുണ്ട്, റബ്ബേ അതൊക്കെയും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. വിദേശത്ത് പലരും പല പ്രയാസങ്ങളിലുള്ളവരുണ്ട്, എന്നിട്ടും അവർക്ക് നീ കൊടുക്കുന്നതിൽ നിന്ന് കഴിവനുസരിച്ച് സംഭാവനകൾ കൊടുത്ത് ഞങ്ങളെ സ്ഥാപനങ്ങളെ നിലനിർത്തുന്ന വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഖൈറിന്റെ വാതിലുകളൊക്കെ തുറക്കണേ അല്ലാ. സ്ത്രീകൾക്ക് ഇരിക്കാനും ഇവിടെ പുരുഷന്മാർക്ക് ഇരിക്കാനും ഒക്കെ ഞങ്ങൾക്ക് സ്ഥലം അനുവദിച്ചവർക്ക് സ്വർഗത്തിൽ സ്ഥലം നൽകണേ അല്ലാ. അവരെ മുൻകാമികളിൽ മരിച്ചു പോയവർക്കും സ്വർഗം നൽകണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി നിന്റെ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് ഞങ്ങളെ ഖാതിമത്ത് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങൾക്ക് നിന്റെ ദീനിന്റെ ഇൽമു ധാരാളം പഠിക്കണം, പഠിച്ചത് പ്രവർത്തിക്കണം, പഠിച്ചത് പ്രാവർത്തികമാക്കണം, പഠിച്ചത് പ്രചരിപ്പിക്കണം, അതിന് ആഫിയത്ത് വർദ്ധിപ്പിച്ചു തരളേ അല്ലാ. നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് തരളേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا
അർഹമർ റാഹിമീൻ വസല്ല അല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂന വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആകളുടെ വസീയത്തും. നാളെ സമാപനമാണ്, കഴിവിൻ്റെ പരമാവധി കൂടുതൽ ആളുകളെ കൊണ്ടുവന്ന് അവസാനത്തെ ദുആയിൽ പങ്കെടുപ്പിച്ചാൽ, അവരിൽ ആരെങ്കിലും ദുആ ഹിജാബത്തുള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഖൈറാണ്, നമ്മളിൽ ആരെങ്കിലും ദുആ ഹിജാബത്തുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഖൈറാണ്. അല്ലാഹു നമ്മളെല്ലാവരെയും അഹ്ലുൽ ഖൈറാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇനി നമുക്ക് ഒരു ദിവസം കൂടി മാത്രമേ ഇതുവരെ ഒരുമിച്ച് കൂടുവാനുള്ള സന്ദർഭം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ